പ്രേമലേഖനം എഴുതുമ്പോൾ
തന്റെ മേൽവിലാസം മറക്കരുതേ പ്രേമലേഖനം എഴുതുമ്പോൾ എന്റെ മേൽവിലാസം മറക്കരുതേ 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 L O V E ലാ അറിയാതെ സംഭവിച്ചു പോയതാണ് ക്ഷമിക്കണം അതിനിപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ അന്ന് നമ്മൾ എക്സ്കർഷന് പോയപ്പോൾ ഓ അതാണോ ഇറ്റ്സ് ഓൾ റൈറ്റ് ഡോണ്ട് വറി താങ്ക് യു രാജാവേ നീ എന്ന് മുതലാണ് ഈ ഹരിജന ഉദ്ധാരണം തുടങ്ങിയത് ഹരിജന ഉദ്ധാരണം ഇതിനാണല്ലേ നീ എന്നെ വിളിക്കാതെ നേരത്തെ റൂമിന്ന് പോന്നെ ഞാൻ മിസ് മാലതിയോട് മാപ്പ് ചോദിക്കായിരുന്നു നീയാണ് സാക്ഷാൽ എസ്പേഡ് രാജാവ് എടാ നിന്നെ പോലുള്ള തമ്പുരാക്കന്മാർ പറയുന്ന എന്തും അടിയങ്ങൾ അനുസരിക്കണം അതാണ് ദൈവനിശ്ചയം അത് തനിക്കറിയാമോ എടാ എടാ ഒന്ന് അടങ്ങടാ ഇസ്ലാമേ ഞാൻ കഷ്ടകാലത്തിന് ഒരു ക്ഷത്രിയനായി ജനിച്ചുപോയി അതുകൊണ്ട് എന്നെ ഇങ്ങനെ കൊല്ലാതെടാ ഹലാക്ക് പിടിച്ചവനെ മാപ്പ് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ട് ഓ ഒരേ നാട്ടുകാരാണല്ലേ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയുമോ എനിക്കറിയാം എന്നെ അറിയുമെന്ന് തോന്നുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു കോവിലകമുണ്ട് അവിടത്തെയാണ് അദ്ദേഹം മനുഷ്യരെക്കാൾ നന്ദിയുണ്ട് കിട്ടുണ്ണി മൃഗത്തിന് കിട്ടുണ്ണി കണ്ടില്ലേ ചന്ദ്രശേഖരനെ വിറ്റു വെച്ചാലും അവൻ ഇന്നും ഈ കോവിലകം മറന്നിട്ടില്ല അവനെ ഈ നാട്ടിലെങ്ങാനും കൂടി കൊണ്ടുപോയാലും ഈ കോവിലകത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിക്കാതെ അവൻ പോവില്ല അല്ലേ ചന്ദ്രശേഖര വാങ്ങിച്ചോളൂ തിരുമനസല്ലേ തരുന്നത് തിന്നോളൂ എന്റെ ചന്ദ്രശേഖരനെ വിറ്റപ്പോഴേക്കും കോവിലകത്തിന്റെ ക്ഷയവും തുടങ്ങി കിട്ടും നീ എന്റെ കണക്ക് ഇതൂടെ അരിയൻ എന്താ ഇപ്രാവശ്യം പാട്ടനെല്ല് തരാൻ നിങ്ങൾ പോയിക്കൊള്ളൂ എന്താ വേണ്ടതെന്ന് നാം കിട്ടുണ്ടെ പറഞ്ഞ് ഏർപ്പെടുത്തുന്നുണ്ടോ ദീപം 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 എന്താ കിട്ടുണ്ണിയെ ചെയ്യുക കൃഷി പിഴയാണത്രേ അതുകൊണ്ട് ഈ വർഷം പാട്ടളക്കാൻ കഴിയില്ല പോലും കോവിലകത്തെ കാര്യം ധർമ്മ സങ്കടത്തിലാണെന്ന് കൂട്ടിക്കോളൂ അടിയൻ ഒന്ന് ചോദിച്ചു നോക്കാന്ന് നിരീക്ക ഒന്ന് ഈശ്വരമായി ഒന്ന് ചോദിച്ചോളൂ എന്നിട്ടും അളക്കാൻ ഭാവില്ലെന്ന് വെച്ചാൽ ചോദിക്കാൻ വേറെ ആളുണ്ട് ആരാ ആരാണോ കിട്ടുണി എന്നെ പറഞ്ഞോളൂ ആരാണെന്ന് അടിയന് ബോധ്യായില്ല അല്ലേ തമ്പുരാൻ അല്ലാണ്ടാണ് ദൈവം തമ്പുരാൻ എന്താ ആശുപത്രി കോളേജിലേക്ക് ഫീസ് അയക്കേണ്ട ദിവസം കഴിഞ്ഞു അത്രേ എന്ന് ആര് പറയണു അപ്പോ അതേപ്പറ്റി വേറെ ആർക്കും ചിന്തയില്ല എന്നാ അവള് കരുതിയിരിക്കണേ നോമം അതേപ്പറ്റി തന്നെ നിരീക്കണേ കിട്ടുണ്ണിയേ ആ അപ്പു ഞാനോട് കുറച്ച് രൂപ കൂടി ചോദിച്ചോളൂ എന്താച്ചാൽ ചെയ്തു കൊടുക്കാന്ന് കൂടി പറഞ്ഞോളൂ നാം നോക്കിട്ട് മറ്റൊരു മാർഗവും കാണുന്നില്ല ഉണ്ണിക്ക് ഫീസ് കൊടുക്കാണ്ട് പറ്റൂലല്ലോ നാളെ തന്നെ ചോദിച്ചോളൂ അങ്ങനെ ആട്ടെ നാ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ ആശുപത്രി ഇന്ദു ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നോ അച്ഛൻ ഉണ്ണിയേട്ടന്റെ ഫീസിന്റെ കാര്യം എന്താ പറയാന്ന് കേക്കുകയായിരുന്നു അപ്പോ ചേട്ടൻ പറഞ്ഞത് ശരിയാ ഉണ്ണിയുടെ കാര്യത്തില് ഞങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നിനക്കാൻ തോന്നണു അങ്ങനെ തന്നെ വേണമല്ലോ ഉണ്ണിയേട്ടൻ കൊണ്ടുവരുന്ന പാവയ്ക്ക കൊണ്ടാട്ടും കടുമാങ്ങയും ഇപ്പോ തീർന്നിട്ടുണ്ടാവില്ലേ അമ്മേ ആവോ
ഞാൻ എങ്ങനെയാ ഇതൊക്കെ അറിയാ? നിനക്കല്ലേ നിശ്ചയം കാണൂ. നമുക്ക് കുറച്ച് കടമാങ്ങയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചാലോ അമ്മേ. എന്നിട്ട് ഇതൊക്കെ ആരാ കൊണ്ടുപോയി കൊടുക്കുക? നീ കൊണ്ടുപോയി കൊടുക്കും. ആരുടെ കയ്യിലെങ്കിലും കൊടുത്തയക്കാം അമ്മേ. ഏതായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. Students, today I am going to talk on Shakespeare text. In every play of Shakespeare, there are many passages which are obscurely worded and difficult to explain. We have reason to doubt that these passages are correct. That is, they have not come down to us as Shakespeare wrote them. ഓ പിന്നെ നമ്മുടെയൊക്കെ പോലെയാണ്. മാലി എന്ന് പറഞ്ഞാൽ നാഴിക മണിയല്ലേ, എല്ലാം കൃത്യമായിരിക്കും. ദേ ഞാനൊരു പാവാണേ, എന്നങ്ങ് വിട്ടേക്കണം. പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ പെണ്ണു ചാടുന്നു. എന്റെ ദേഹം തൊടല ചെയ്തി, എനിക്ക് ഇക്കിളാവുന്നു. ഇക്കിളോ? എന്നാ കൊള്ളില്ലല്ലോ ഇത്. വേണ്ട 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 വേണ്ട. Japan, love in Tokyo. Japan, love in Tokyo. ഇനി പാടുന്ന കുന്നുകൾ ഇനി തിരുമേനിയുടെ ഒരു കഥകളി അതൊന്നും നോക്കില്ല. പിന്നെ താനന്തയുടെ മഹാക്ഷൻ ഞാൻ നടക്കട്ടെ. പ്രിയമാനസാനി പോയി വരേണ പ്രിയയോടെ പാർത്തകൾ പ്രിയമാനസാനി പോയി വരേണോ പ്രിയയോടെ വാർത്തകൾ അമ്പലത്തിലേക്ക് കൊണ്ടുവരണ്ട കേട്ടോ. നാം വന്ന് വാങ്ങിച്ചോണ്ട് പോരാ. ഇത് കാണാലോ. ഏത്? അല്ല മാലകെട്ടേ, മാധവിക്കുട്ടിയുടെ മാലകെട്ട് കാണാൻ ഒരു ശേലാണേ. നോം ഇനി എന്നും വരണ്ട. ആയ് ആയ്, ആ കണ്ണും ആ മൂക്കും ആ നോട്ടോ ഭഗവതിയുടെ പ്രതിഷ്ഠ എങ്ങനെയാ? അങ്ങനെയാ. ആ മാല ഇങ്ങോട്ട് ഇങ്ങനെ തരും. ഈ മാല ഉണ്ടല്ലോ, പ്രതിഷ്ഠയിലേക്ക് അങ്ങനെ ചാർത്തുമ്പോഴേ ആ പ്രതിഷ്ഠയ്ക്ക് മാധവിക്കുട്ടിയുടെ മുഖം
തത്തവർണ്ണുട്ടി സംശയിച്ചില്ല. മഴയ്ക്ക് നീളം മതിയോ നിങ്ങള് നോക്കി. ബുദ്ധിയുണ്ട്, ബുദ്ധിയുണ്ട് കിട്ടണിക്ക്, ബുദ്ധിയുണ്ട്. തിരുമേനി പൊക്കണോ കിട്ടുണിയുടെ ബുദ്ധി അങ്ങോട്ട് പോയി പോയാലോ എന്നൊരു ഭീതി. തിരുമേനി പൊക്കണോ കിട്ടുണിയെ, നാം ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. അതെയല്ലോ, ബ്രഹ്മഹത്യാഭാവം വേണ്ടാന്ന് കിട്ടുണിയും കരുതിക്കുന്നു. പൊയ്ക്കോളോ, നാം പൊയ്ക്കോളാം. കിട്ടുണി സംശയിക്കരുത് കേട്ടോ, നാം പൊയ്ക്കോളാം, നാം പൊയ്ക്കോളാം. കിട്ടുണി സംശയിക്കരുത്. മാധവിക്കുട്ടിയെ, മാധവിക്കുട്ടി ഇവിടെ വരോ. അപ്പുഞ്ഞു വന്നോ, നാം കാത്തിരിക്കായിരുന്നു കേട്ടോ, നമുക്ക് സന്തോഷായിട്ടോ. അതിങ്ങോട്ട് എടുത്തോളൂ, കുറിപ്പിക്കാ. അഞ്ഞൂറില്ലേ അടിയൻ കുറെ കഷ്ണിക്കേണ്ടി വന്നു, എന്നാലും ഒരു കണക്കിന് അടിയൻ തുക മുഴുവനും ഒപ്പിച്ചിട്ടുണ്ട്. അപ്പുഞ്ഞു പറയണത് നമുക്ക് വിശ്വാസ. താ എങ്ങനില്ല ഈ സഹായം, നാം മറക്കൂല. അപ്പുഞ്ഞ് ഉണ്ണിയെ ഫീസില്ലാണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടുവെച്ച, അതിന്റെ കേട് കോയിലകത്തില. അപ്പുഞ്ഞ് രക്ഷിച്ചു. എന്താ കിട്ടുണ്ണിയെ, ഇതെല്ലാം എടുത്ത് ഭൂമുഖത്തേക്ക് വെച്ചോളൂ. കുന്നും പുറത്തുനിന്ന് വെട്ടിയ ആദ്യ കൊലയാ അത്, വലിയ തമ്പുരാന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ കുന്നുംപുറം ഇനി അപ്പുഞ്ഞിന് തന്നെ അങ്ങനെ ഇരുന്നോട്ടെ. എന്താ കിട്ടുണ്ണിയെ, അപ്പുജിനോട് പലപ്പോഴായിട്ട് ഉറുപ്പിയ കുറെ വാങ്ങിയിട്ടില്ലേ? അയ്യോ, ആ കാര്യത്തിൽ വല്യമ്പുരാൻ വിഷമിക്കണമെന്നില്ല. ഇനിയും അടിയൻ കൈ കിട്ടുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്ന് തന്നുകൊള്ളാം. പകരത്തിന് അടിയന് യാതൊന്നും വേണ്ട. അപ്പുഞ്ഞൊന്നും പറയണ്ട, എല്ലാം നോം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കണം. കിട്ടുണ്ണിയെ, നാളെ തന്നെ ആധാരം രജിസ്റ്ററായിക്കോളൂ. കുന്നുംപുറം അപ്പുഞ്ഞിന് അന്വേഷിക്കട്ടെ, ഒപ്പിടാൻ മാത്രം നാം വന്നോളാം, ബാക്കിയൊക്കെ കിട്ടുണ്ണി ചെയ്തോളൂ. ആധാര ചെലവ് അപ്പുഞ്ഞു വഹിക്കണം. കിട്ടുണ്ണി ഒരു കാര്യം ചെയ്തോളൂ, ഉണ്ണിക്കുള്ള രൂപ കൊണ്ടുവന്ന് കാലേജിൽ കൊടുത്തോളൂ. തപാൽ വഴി അയച്ച് കിട്ടി വരുമ്പോഴേക്കും താമസമാകും, അതുകൊണ്ട് ഇന്ന് തന്നെ പൊയ്ക്കോളൂ. എന്താ അങ്ങനെ ഒരു പരിചയമൊന്നും ഇല്ല. അതിനെന്താ ചോദിച്ചും പറഞ്ഞൊക്കെ പോയാൽ പോരെ? തന്നെയല്ല, പരിത്ത് മാധവിക്കുട്ടി മാത്രമേ ഉള്ളൂ. മാധവിക്കുട്ടിയെ കൂടി കൊണ്ടുപോകണമെന്നുണ്ടോ? ഇന്ന് തന്നെ ഇങ്ങനെ മടങ്ങി പോകുന്നൂടെ കിട്ടുണ്ണി. എന്നാ ഇനി സമയം കളയണ്ട, വേഗം ഭാര്യത്ത് പോയിട്ട് വന്നോളൂ. കിട്ടുണ്ണി അപ്പുറത്തേക്ക് ഒന്ന് വന്നിട്ട് പോയാ മതി കേട്ടോ, കുറച്ച് കടുമാങ്ങയും പലാരും ഉണ്ട്, അതുകൂടി ഉണ്ണിക്ക് കൊണ്ടുപോയി കൊടുത്തോളും. Today I am going to give a lecture on the history of man, the tragic story and desire of man. Please take down. The man, the primitive, struggling towards the attainments of his unending life desire, represented by the flickering light and the rope, the lifeline of human race, through which this primitive makes his unsuccessful attempt to obtain the desire. Mr. Bomma, you read. The primitive struggling towards the attainments of his unending life desire,
the lifeline of human race through which come on, next. Sir, ഇത് പർമ്മയുടെ ബുക്കാണ്. മിസ്റ്റർ വർമ്മയുടെ ബുക്കായിരുന്നല്ലേ, നോട്ട് എടുക്കുകയല്ലായിരുന്നു, നോട്ട് ചെയ്യുകയായിരുന്നു അല്ലേ? എടി പെണ്ണെ, എപ്പോഴും ഇങ്ങനെ വായിച്ചു കിട്ടുന്ന ക്ലാന്ത് പിടിക്കുകയുള്ളൂ. ഓ, പിടിക്കട്ടെ. ക്ലാസ്സിൽ പോയാൽ പഠിച്ചെങ്കിലല്ലേ, പിന്നെ എങ്ങനെയാ? ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്? ഓ, അതിന് ഞാൻ പറഞ്ഞു തരണം. നീ രവിവർമ്മയെ നോക്കിക്കൊണ്ടിരിക്കും, വേറെന്താ ജോലി? അയ്യോ സൂസി, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ കണ്ട കാര്യമാണ് സൂസി. സൂസി എന്ത് കണ്ടു? ഞാനൊന്നും കണ്ടില്ല പോരെ. നീ എന്നോടൊന്ന് ചിക്ക് പുറത്തേക്ക് വരുന്നുണ്ടോ? എനിക്ക് വളരെയേറെ പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്കൊന്നും പഠിക്കാനില്ലായിരിക്കും. സൂസിക്ക് പഠിച്ചില്ലെങ്കിൽ എന്താ, വായിച്ചില്ലെങ്കിൽ എന്താ, തോറ്റാൻ എന്താ? നിങ്ങളെല്ലാം പണക്കാർ, ഞാൻ പാവപ്പെട്ടവളാണ്. സർക്കാരിൽ നിന്നും കിട്ടുന്ന സ്കോളർഷിപ്പ് കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കണ്ടേ. മതി, നിന്റെ പ്രസംഗമല്ല, വരും, നമുക്ക് പുറത്തുപോയി കുറച്ച് നടന്നിട്ട് വരാം. എങ്കിലത് പറഞ്ഞാൽ പോരെ. രവിവർമ്മയുടെ കാര്യം എന്തിനു പറയും അല്ലേ? കണ്ടോ, പിന്നെയും അത് തന്നെ പറയുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല, ഇനി ഞാൻ പറയുകയില്ല. വരും. രവിവർമ്മ എന്നെ ഇപ്പോൾ ശപിക്കുന്നുണ്ടാകും. എന്തിനെ? ഒന്ന് വെറുതെ എരിയടി കള്ളി. രവിവർമ്മയെ പറ്റി പറയുമ്പോഴെല്ലാം നിനക്ക് വലിയ പേടിയാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ രഹസ്യമായ ഏർപ്പാടുകൾ ഉണ്ടെന്നുള്ളത് നിർച്ച. അയ്യോ, ഈ സൂസി പറയുന്നു കേട്ടോ, രഹസ്യമായ ഏർപ്പാടുകളോ? നീ അറിയാതെയോ? ഈ വക ഏർപ്പാടുകൾ ദൈവം പോലും അറിയില്ലെന്നാ വയ്പ്പ്. അല്ല, ധീരം നേരെ ഇങ്ങോട്ട് തന്നെയാണല്ലോ. ഞാൻ പോയേക്കാം. അയ്യോ സൂസി, പോകല്ലേ. ദേ, വേല ഇറക്കരുത് കേട്ടോ. ഞാൻ പോയൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകണം. സൂസി, ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഞാൻ കാരണം മാലതിക്ക് പലപ്പോഴും അപമാനം നേരിടേണ്ടി വരുന്നു. ക്ലാസ്സിൽ നിന്ന് മാലതിയുടെ ചിത്രം വരച്ചത്. ഞാൻ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ മറ്റുള്ളവർ മാലതിയെ കളിയാക്കുന്നില്ലേ? ഓ, സാരമില്ല. ഇനിയെങ്കിലും അതൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. യാതൊരു രക്ഷയുമില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും ആവർത്തിക്കാതിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ മനസ്സ് മുഴുവൻ മാലതിയാണ്. അത് ഞാൻ ഒരു വലിയ കാൻവാസിലേക്ക് പകർത്തും. അയ്യോ വേണ്ട, അത് പാടില്ല. എന്ത്? മറ്റെന്തെല്ലാം മറന്നാലും നമ്മൾ പരസ്പരം മറന്നുകൂടല്ലോ. എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. മാലതി ചാത്തൻ മാസ്റ്ററുടെ മകളാണ്. അങ്ങ് ശ്രീവാഴും കോവിലകത്തെ തമ്പുരാനാണ്. പക്ഷേ മാലതിയുടെ മുന്നിൽ. വേണ്ട, ബാക്കി പറയണ്ട. അത് പറഞ്ഞുകൂടാ, പറഞ്ഞുകൂടാ. ഒരു ചെറിയൊരു സംശയം. പാത്നിയ ഉപ്പന്ന്. ഒരു സംശയം തീർക്കാനേ. ഉണ്ണി മലയാളി തന്നെയാ? മലയാളി തന്നെ. ഉണ്ണിയല്ല, സരസൻ. ആ കേട്ടോ രസിയൻ, സരസൻ. അല്ല സരസൻ, നമ്മുടെ കൊച്ചമ്പുരാണ് എവിടെ താമസിക്കുന്നത്? ശ്രീവാഴം കൊടുത്ത കൊച്ചമ്പ്രാലേ. രവിവർമ്മ, അദ്ദേഹം പറ ആ കാണുന്ന ഹാസ്റ്റ താമസം. റൂം നമ്പർ 2 വിട്ടോ? റൂം നമ്പർ, അതായത് മുറി, രണ്ടാം നമ്പർ മുറി. വലിയ ഉപകാരം കേട്ടോ. കുഞ്ഞ ഇക്കണക്കിന് പോയാൽ നന്നാവും. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം. Thank you.
എവിടെ പോയാവോ? മുറിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പരിഷ്കാരത്തിലാണ്. ഏ കൊലത്ത് നമ്മളെ ആളൊക്കെ ഒന്ന് മാറിയിരിക്കണം. ഉപ്പായത്തിന്റെ ഒക്കെ ഒരു പരിഷ്കാരേ. കാശായല്ലേ ഇത്? തച്ചുപത്തിന്റെ ഒരു ശേലേ. ഇതെങ്ങനെയാണോ ശരീരത്തിലേക്ക് അങ്ങോട്ട് ഇടുക? ശരായല്ലെന്ന് വരുമോ? ആ മണ്ട ഇത് ശീത സമയത്തേക്കുള്ളതാ. കംപ്ലീറ്റ് ഐ സ്വർണ്ണല്ലേ വച്ച് തുന്നിരിക്കണത്. കൊച്ചിമ്രാന്റെ മുറിയിൽ നിരിച്ചിങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ക്ഷമിച്ചേക്കണം കേട്ടോ. ഏത് കൊച്ചിമ്രാൻ? രവിവർമ്മ തമ്പുരാൻ. ഹൂ? രവിവർമ്മ? ബോയ് ഓർ ഗേൾ? ഇയാള് കള്ളനാണ്, വിടാൻ പാടില്ല. എന്തുണ്ടായി? അല്ല ഇത് വാരിയല്ലേ, ഇവിടെ എങ്ങനെ വന്നു? ഒന്നും പറയണ്ട എന്റെ മാലതിയെ, എന്നെ ഒന്ന് രക്ഷിച്ചോളൂ. ഇവരടുത്ത് കൊല്ലൊന്നും പറയൂ ആദ്യമായിട്ട്. മാലതി അറിയുമോ ഇയാളെ? പിന്നെ അങ്ങ് രവിവർമ്മയെ കാണാൻ വന്നതാണ്. അതെന്റെ മാലതിയെ, ഒരു അശ്ലീലം പിടിച്ച ശനിയും പറഞ്ഞു തമ്പുരാൻ ഇവിടാ താമസമെന്ന്. അറിയാണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നെ ഒന്ന് രക്ഷിക്കണ്ടേ മാലതിയെ. ഏതോ വിക്കി പറഞ്ഞ് കബളിപ്പിച്ചതാ. അദ്ദേഹം അപ്പുറത്തുള്ള ഹോസ്റ്റലാണ് താമസിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കും, അദ്ദേഹം ഒന്ന് പോട്ടെ. മാലതിയെ മോക്ഷം കിട്ടും. ഇത് ഒരു നാരീപുരമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ശിവ ശിവ എന്താ കഥ? അല്ല മൂന്നാലഞ്ച് കോളേജുമാരികൾ അങ്ങോട്ട് ചുറ്റുക, നടുക്കൊരു വാരം അങ്ങോട്ട് അകപ്പെടുക. അയ്യോ ഇവരെയൊക്കെ പഠിപ്പിക്കുന്ന മാധ്യമമായ കാര്യം കട്ടാണ്. ഇതൊന്നും മാറ്റിട്ടേക്കണേ, ഇതൊന്നും പിടിച്ചോളൂ. അതെ അതെ, കൊച്ചമ്പ്രന്റെ റൂം തന്നെ. കൊച്ചമ്പ്ര എവിടെ ആണാവോ? കൊച്ചമ്പ്ര പുറത്തു പോയിരിക്കുകയാണ്. വരൂ. എന്തൊക്കെയാ കൊണ്ടുവന്നത്? ഈ തൊക്കിന്ന് വെക്കും, ഞങ്ങളിന്ന് കാണട്ടെ. വേണ്ട കുട്ടിയെ, എന്നെ കൊണ്ട് കോമാലി വേഷം ഒന്നും കേട്ടിട്ട. അല്ല ഒന്ന് വെക്കും. Left, right, 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 left, അല്ല വാര്യല്ലേ ഇത്, വേഷം കൊള്ളാമല്ലോ വാര്യത്. നിങ്ങൾ എല്ലാവരും കൂടി ഈ വാര്യ ശരിപ്പെടുത്തി കളഞ്ഞല്ലോ. അടിയൻ കൊണ്ടുവന്ന രണ്ടുപേരുടെ കണിവാങ്ങിയും രണ്ടുപൊതി പലഹാരവും ഇവര് തൊട്ട അശുദ്ധാക്കിയോ? അതൊന്നും സാരമില്ല. വാര്യ എന്തിനാ വന്നത്? ഫീസ് അതൊക്കെ അങ്ങോട്ട് അഴിച്ചു കളഞ്ഞേട്ടെ. എന്റെ പൊന്നലിയാ അഴിപ്പിക്കരുത്. ഞങ്ങൾ എന്ത് പ്രയാസം ചെയ്തിട്ടാണല്ലോ. രൂപ ഞാൻ എടുത്തിരാ. രൂപ മതിയല്ലോ. ഇതാ ഇനി വാര്യ പൊയ്ക്കോളും. ആ വേഷമൊക്കെ അഴിച്ചു വാങ്ങിച്ചിട്ട് വാര്യയുടെ വിട്ടേക്കും. എന്തൊരു കഷ്ടമാണിത്. യാതൊരു രക്ഷയില്ല അല്ല. വാര്യ സ്വല്പം അന്തസ്സ് തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ. ഗ്രാമത്തിറങ്ങിയ കോഴിയെ പോലെ ഈ പട്ടാള വേഷം ഇട്ടുണ്ട് എങ്ങനെ അറോട്ടേ പോവാ? ആളാക്ഷേപിക്കില്ലേ? ചിരിക്കില്ലേ? നന്നാവില്ല. അശ്ലീലങ്ങളാ.
സുവാജി ബുക്കും തരാമോ? ഇല്ല ഇല്ല, പാട്ടിനായാലും മതി. സംശയം തീർക്കാനാ ചോദിച്ചത്. ഉണ്ണി, നമ്മളെ നേരത്തെ കണ്ട ആ സരസം തന്നെ അല്ലേ? ഉണ്ണി അന്വേഷിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു സംശയം, ഉണ്ണി അച്ഛൻ എന്നുള്ള വാക്ക് ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ ഉപയോഗിക്കുക? നീ ഒന്നും നന്നാവില്ല, എന്നും ഈ കാറൊക്കെ അത് കിടക്കുള്ളൂ. തിരുമേനി പോണില്ലേ, ഇനി പൊയ്ക്കോളൂ. ഇന്ന് നോ പോണില്ല മാധവിക്കുട്ടി. നിന്നെ ആ കൊശവൻ തല്ലിന്നങ്ങോട് കേട്ടപ്പോഴേക്കും നമ്മുടെ ശരീരം ആകെ തളർന്നു കഴിഞ്ഞിരിക്കണം. ഇന്നിനി ഇവിടെ തന്നെ ആയിക്കോട്ടെ മാധവിക്കുട്ടി. തിരുമേനി ഇവിടെ വരണേന്ന് വലിയ സംശയ. നീ പറഞ്ഞില്ലേ മാധവിക്കുട്ടി ആ ഏഭ്യനോട്, വെറുതെ എന്റെ ശാപ വാങ്ങിക്കണ്ടെന്നാ പറഞ്ഞോളൂ. ബ്രാഹ്മണ ശാപ നിന്ന അങ്ങോട്ട് ഫലിക്കുക. അവൻ തല്ലി ഇത്ര കൈയുണ്ടാ? രണ്ടു കൈയും കൂട്ടിട്ട ഒരപ്പറയിൽ നെല്ലൂത്തന എങ്ങനെ? അങ്ങനെയാ നല്ല ശക്തി ഉണ്ടായിരുന്നോ? പിന്നെ ഇല്ലേ. എന്തോ മാധവിക്കുട്ടി, ആരാത് കോളേജിൽ പോയിരിക്ക. സംശയിക്കണ്ട, ഞാൻ തന്നെയാ കടവ് തുറന്നോ. അയ്യോ, അയ്യോ, നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് പട്ടാളത്തിൽ ചേർന്നോ? ഒന്നും ചോദിക്കണ്ട, എന്തിനാ വന്നാ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ബ്രഹ്മഹത്യ എപ്പോഴും നടക്കും. അത്രക്കൊന്നും ഇവിടെ ഒന്നും ഉണ്ടായില്ല വിട്ടുണ്ണിയെ. ഒന്നും സംസാരിക്കണ്ട, മോനൊക്കെ കണ്ടിരിക്കണു. തിരുമേനി ഇങ്ങോട്ട് വരാം, ഇവിടെ നിൽക്കൂ, ഇവിടെ നിൽക്കൂ. ഈ കുപ്പായം കണ്ടിട്ടോ? അത്രക്ക് വേണോ വിട്ടുണ്ണിയെ? വേണം, നോവല്ല നിശ്ചയിക്കണത്. കിട്ടുണ്ണിയെ, അത്രക്ക് വേണോ വിട്ടുണ്ണിയെ? ഒരു കാര്യം, ഇത് പുറത്താരും അറിയാതെട്ടോ വിട്ടുണ്ണിയെ? ഹേയ്, ആരും അറിയില്ല, പസ്സലായിട്ടുണ്ട്. നമ്പൂരി വാരിസാർ, നമ്പൂരി വാരിസാർ. പിന്നെ നാവനങ്ങുമ്പോ കാലനങ്ങാതിരിക്കണമെന്നില്ല, നേരം വെളുക്കണ വരാൻ നിന്ന നിർബാധം അങ്ങോട്ട് ചവിട്ടിക്കോളൂ. തിരുവേനിയുടെ കയ്യിലിരിപ്പില് ഇതൊക്കെ തന്നെയാ ചിട്ട. ഈ കോളേജ് കോളേജ് എന്ന് പറഞ്ഞാലേ അതൊരു വൈകുണ്ഠം തന്നെയാ. അടിയതൊന്നും പറയാനില്ല. ഉണ്ണി നന്നായിരിക്കണോ? കൊച്ചുമാനെ കണ്ട ഇപ്പൊ അറിയില്ല, അത്ര എണ്ണങ്ങൾ മാറിയിരിക്കുന്നു. എന്തേ ഉണ്ണി അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷണിച്ചു പോകും. കൊച്ചുമാൻ ഇനി അങ്ങനെ നന്നാവില്ല, അത്ര എണ്ണ നന്നായിരിക്കും. ആ ഒരു വേഷവും മിഷിയും മുഖത്തെ ആ ഒരു പ്രഭയും. ഉണ്ണിയുടെ കൂട്ടുകെട്ടൊക്കെ എങ്ങനെയാണെന്ന് ഇരിട്ടുണ്ണി അന്വേഷിച്ചുവോ? ഇത്ര കണ്ട് സ്നേഹമുള്ള ഒരു കൂട്ടം കുട്ടരെ കാണാൻ കിട്ടില്ല. അറിയൻ ആ വാതിക്കലേക്കാണ് എത്തിയതേ ഉള്ളൂ, അപ്പഴത്തേക്കും പൊക്കിയെടുത്തില്ലേ? പിന്നെ പോകണ നിലം തുടയിച്ചിട്ടില്ല. കൊച്ചുമ്പ്രാൻ അത്ര സ്ഥാനാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയൻ ചെന്നോളാം എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം അടിയനെ വിട്ടുള്ളൂ, അല്ലെങ്കിൽ വിടില്ല. ഉണ്ണിയേട്ടൻ എല്ലാവരും അന്വേഷിച്ചുവെന്ന് ചോദിക്കുമ്മേ. അത് നിനക്കങ്ങോട്ട് ചോദിച്ചൂടെ. എന്താ കിട്ടുണ്ണിയെ, ഉണ്ണി എല്ലാവരെയും അന്വേഷിച്ചുവോ? അന്വേഷിക്കാൻ എവിടാ സമയം, സർക്കാർ ഒഴിഞ്ഞിട്ട് നേരം കിട്ടില്ല. എന്താ തൃപ്തിയായോ? മാലതി ഇത്രയേറെ ഭയപ്പെടുന്ന എന്തിന്? ധൈര്യമായിരിക്കും. ഞാൻ പാവപ്പെട്ടവളാണ്. അത് വെറും സങ്കല്പം മാത്രം, സത്യവും അതാണ്. പഴയ സത്യങ്ങൾ പലതും ഇന്ന് അസത്യങ്ങളാണ്. പക്ഷേ പലരും അംഗീകരിക്കുന്നവരില്ല. സത്യത്തെ അംഗീകരിക്കാത്തവരെ അവഗണിച്ചേക്കുക.
മറ്റൊന്നും നോക്കരുത്. ഇതിൽ ഞാൻ മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഞാൻ കാരണം എനിക്കുകൂടി അപകടം ഉണ്ടാകുമെന്നായിരിക്കും. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ജാതിയുടെയും മതത്തിന്റെയും മുന്നിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല. മാനവി എന്ന് വിശ്വസിക്കും. പക്ഷേ ചില ബന്ധങ്ങളുടെ മുന്നിൽ പരാജയപ്പെടേണ്ടി വരും. ബന്ധങ്ങളൊന്നും ബന്ധനങ്ങളാകാൻ ഞാൻ സമ്മതിക്കില്ല. അതെല്ലാം നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ എനിക്കറിയാം. മാലതിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപേക്ഷ കൊണ്ട് ആരും സ്നേഹിക്കാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കും. എന്തു പറയുന്നു? എന്റെ സ്നേഹത്തിന് ഒരു ശിക്ഷ കൂടിയുണ്ട്. അത്ര വലിയ അപകടമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജാതിയും മതവും എന്നൊക്കെ പറയുന്നത് ഇന്നൊരു പ്രശ്നമേ അല്ല. എഴുത്തിനും പ്രസംഗത്തിനും മാത്രം ജീവിതത്തിൽ നേരെ മറിച്ചാണ്. ജാതിക്കെതിരായി നിയമം ഉണ്ടാക്കുന്നവർ പോലും ജാതിയുടെ അടിമകളാണ്. എങ്കിൽ ഞാനെങ്കിലും അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇനിയെല്ലാം അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്റെ കാര്യമല്ലേ എനിക്ക് തീരുമാനിക്കാൻ കഴിയും. എന്റെ കാര്യം കൂടി ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പോട്ടെ. സമയം വളരെയായി. നിർബന്ധമാണെങ്കിൽ പോകാം. പക്ഷേ നാളെ ശനിയാഴ്ചയാണ്. നമ്മൾ വീണ്ടും കാണുന്നു. എന്താ എന്നോടൊന്ന് ഒളിക്കാൻ ശ്രമിക്കല്ലേ മലതി. ഈ മനസ്സിൽ എഴുതുന്നത് ഞാൻ മാനത്ത് വായിക്കുന്നവളാണ്. ഓർമ്മ വേണം. സത്യം പറയും. എനിക്ക് പേടി തോന്നുന്നു സൂസി. രവിവർമ്മയുടെ കാര്യത്തിലാണോ? ഞാൻ എങ്ങനെയെല്ലാം ഒഴിയാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം വിടുന്നില്ല. നീ എന്തിനൊഴിയാൻ ശ്രമിക്കുന്നു? നീ ഒരു മടയാണ്. അർഹതയില്ലാത്തത് ആശിച്ചൂടാ സൂസി. അർഹതയുടെ കാര്യം നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നീ ഭയപ്പെടുന്നതെല്ലാം അദ്ദേഹം മറക്കുവാൻ തയ്യാറാണെങ്കിലോ? എന്നാലും ഞാൻ എന്നെ മറന്നുകൂടല്ലോ. രവിവർമ്മയെ മറക്കാൻ നിനക്ക് സാധിക്കുമോ? സത്യം പറയണം. മറക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിരിക്കും. രവിവർമ്മ വീട്ടിയൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം ആലോചിച്ചു കാണും. പിന്നെ നീ എന്തിനു ഭയപ്പെടുന്നു? നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമില്ല ഇത്. അവളുടെ ഒരു പേടി മടയി. നീലക്കൂവള പൂകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ മന്മഥൻ കുലയ്ക്കും വില്ലുകളോ മനസ്സിൽ പടരും വല്ലികളോ കൊനു ചില്ലികളോ നീലക്കൂവള പൂകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ കരിവണ്ടുകളോ കുറുനിരയോ കവിളിൽ പൂത്തത് ചെന്താമരയോ കരിവണ്ടുകളോ കുറുനിരയോ കവിളിൽ പൂത്തത് ചെന്താമരയോ മധുര സ്വപ്നമാം മലർക്കിളി നീന്തും മധുര സ്വപ്നമാം മലർക്കിളി നീന്തും മദന പൊയ്കയോ നുണക്കുഴിയോ ഇത് മദന പൊയ്കയോ നുണക്കുഴിയോ നീലക്കൂവള പൂകളോ വാലിട്ടെഴുതി
കൊളുത്തിയ കണ്ണുകളോ പകുതി തുറന്ന നിൻ പവിഴച്ചിപ്പിൽ പ്രണയപരാഗമോ പുഞ്ചിരിയോ പകുതി തുറന്ന നിൻ പവിഴച്ചിപ്പിൽ പ്രണയപരാഗമോ പുഞ്ചിരിയോ അധരത്തളിരോ ആതിരക്കുളിരോ അമൃതോ മുത്തോ പൂന്തേനോ അധരത്തളിരോ ആതിരക്കുളിരോ അമൃതോ മുത്തോ പൂന്തേനോ ഇതിൽ അമൃതോ മുത്തോ പൂന്തേനോ നീലക്കോവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ മന്മഥൻ കുലയ്ക്കും വില്ലുകളോ മനസ്സിൽ പടരും വല്ലികളോ പൊനു ചില്ലികളോ മനോഹരമായിരിക്കും. താനിങ്ങനെ പടം വരച്ചും പാട്ടുപാടിയും ആ പെണ്ണ് ഇല്ലാത്ത ആശകളെ കൊടുക്കും. എന്നിട്ട് അവസാനം അവസാനം കോളേജ് പ്രണയങ്ങളുടെ അവസാനം എങ്ങനെയാണെന്ന് തനിക്കറിയില്ലേ. കോളേജ് അടയ്ക്കുന്നവരെ ഭയങ്കര പ്രേമമായിരിക്കും. അടച്ചു കഴിഞ്ഞാലോ പ്രേമം അടക്കി അവരവരുടെ വീട്ടിൽ പോകും. അത്ര തന്നെ ശരിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടയ്ക്കും, മനസ്സ് തുറന്നു തന്നെ കിടക്കും. കോവിലകത്തേക്ക് വലിയ ക്ഷീണകാലമാ പൂഞ്ഞി. പ്രശ്നം വെച്ച് നോക്കിയപ്പോഴല്ലേ കാര്യം അറിയാ. ഇനിയിപ്പോ അതിന് ചില പൂജയും ഹോമവും ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു. അതിനും കുറച്ചുറുപ്പിയ വേണം. അത് പറയാനാ കിട്ടുണ്ണി അയച്ചത്, അവൻ പറഞ്ഞില്ലേ? അടിയൻ എല്ലാം പറഞ്ഞേ. അപ്പോ ഉറുപ്പിയ കൊണ്ടുവന്നിട്ടില്ലേ? അടിയൻ 1000 രൂപ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അടിയൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ഒരു വിധത്തെ എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. മാറി കടം മേടിച്ചു ഇങ്ങോട്ട് തന്നോളൂ അപ്പൂഞ്ഞെ. ഇതുവരെ വാങ്ങിയ ഉറുപ്പികളുടെ കണക്ക് കുന്തുമ്പറ എഴുതി തന്നപ്പോഴത്തേക്ക് തീർത്തിരിക്കണം. ഇതിനി ആദ്യം മുതൽ തുടങ്ങിക്കളയാം. ഇതിന് രേഖ വല്ലതും വേണമെന്നുണ്ടോ? അയ്യോ അങ്ങനെ ഒന്നും വേണ്ടേ. ഒരു കടലാസിൽ ഒന്ന് പോരി തന്ന കടം മേടിച്ച രൂപയായത് കൊണ്ടാണ്. ശരി, 1000 രൂപയ്ക്ക് ഒരു നോട്ടെഴുതി തന്നുകളയാം. കിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അപ്പം പൂജയ്ക്കും ഹോമത്തിനും ഒക്കെ ആളുകളെ വിളിക്കാൻ പോയിരിക്കുകയാണ്. അവസാനം ഇങ്ങനൊരു ദിവസം വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കോളേജും പരിസരവും ഇന്ന് വരെ നമ്മുടേത് മാത്രമായിരുന്നു. നമ്മളിവിടുത്തെ രാജാക്കന്മാരായി കഴിയുകയായിരുന്നു. ഇന്ന് കോളേജ് അടച്ചു കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ അന്യരാണെന്ന് തോന്നാൻ. ഇതുവരെ എല്ലാം കടക്കി ഭരിച്ചു. ഇനി ഇവിടുത്തെ ഒരു പുൽക്കൊടി പോലും നമ്മെ ശ്രദ്ധിക്കില്ല. പൊട്ടിച്ചിരികളും തമാശകളുമായി വർഷങ്ങൾ കഴിഞ്ഞുപോയത് അറിഞ്ഞതേയില്ല. കോളേജിലെ പരീക്ഷ കഴിഞ്ഞു, ജീവിതത്തിലെ പരീക്ഷ തുടങ്ങാൻ പോകുന്നതേ. വേദനയുടെയും കണ്ണുനീരിന്റെയും ചോദ്യക്കടലാസ് ഇനി നാം എവിടെ വെച്ചാണ് കാണുക, എങ്ങനെയൊക്കെയാണ് കാണുക? ഒരു നിശ്ചയവുമില്ല. ഈ വേർപാടിനു വേണ്ടി നാം ഒരുമിക്കേണ്ടിയില്ലേ? ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, പലതും പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം വെറും ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടച്ചതുകൊണ്ട് നമ്മൾ അകലുകയല്ല, കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പേടിയും തോന്നുന്നു. മാലതിക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ല. എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. മിടുക്കി ആ കൈ ഇങ്ങ് നീട്ടു.
എനിക്ക് ഒരു കൈ മതി. എനിക്ക് രണ്ട് കൈകളേ ഉള്ളൂ. ഈ കൈയിൽ എന്റെ ജീവിതമുണ്ട്. ഇത് ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളു. ഇതിൽ എന്റെ ഒരു സമ്മാനം ഇരിക്കട്ടെ. എന്ന് കാണുമെന്നായിരിക്കും. എന്നും നമ്മൾ കാണും. നമ്മൾ രണ്ടുപേരും ഒരു നാട്ടിലേക്കല്ലേ പോകുന്നത്? മലതി, മലതി, എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു, നമുക്ക് പോകണ്ടേ മലതി? ഇനിയും നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടല്ലോ, ഇന്ന് ഞങ്ങളൊന്ന് പൊയ്ക്കൊള്ളട്ടെ. ക്ഷമിക്കണം സൂസി, സമയം പോയതറിഞ്ഞില്ല. ദാ സാർ റൈറ്റ്, വരൂ മലതി. മലതി, ഇതാ മലതിന്റെ പുസ്തകം. സൂസി, ഈ റെസ്റ്റ് വാച്ച് ഞാൻ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. അല്ലേ, നീ വാങ്ങിയതല്ലല്ലോ, രവിയോർമ്മ തന്നതാണെന്നല്ലേ പറഞ്ഞത്. എന്നാലും നിനക്ക് അത്രയേറെ ഭയമാണെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേരാം. എന്തു പറയുന്നു? ഇല്ല സൂസി, ഇത് ഞാൻ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതെന്താ? ഇതിന് പകരം ഞാനും ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞു. അമ്പടി കള്ളി, എന്നിട്ട് നീ എന്നോടത് പറഞ്ഞില്ലല്ലോ. അതിരിക്കട്ടെ, എന്തായിരുന്നു സമ്മാനം? എന്റെ ജീവിതം. തമ്പുരാനെ, തമ്പുരാൻ, കഴിച്ചാട്ടെ. വല്ലവനും കാണുമോ പൂഞ്ഞെ? ഏ, ആരും ഇങ്ങോട്ട് വരില്ലെന്നേ. തമ്പുരാൻ നിങ്ങൾ കഴിച്ചാട്ടെ. ഇതൊക്കെ വേണ്ടിയിരുന്നില്ല, സാരം മതിയായിരുന്നു. സാരമില്ലെന്നേ, കണ്ണു അടച്ചൊരു പിടിയങ്ങ് പിടിച്ചാട്ടെ. എന്താ ഒരു ഒരു വല്ലാത്ത ക്രാളം? അതാ അതിന്റെ ഗുണം. ഞാനിത് കഴിച്ചിട്ടില്ല പൂഞ്ചെ. അതാ കഷ്ടത്തിലാവോ? ഹേ, ഒരു കുഴപ്പമില്ലെന്നേ, അടിയില്ലെന്ന് മരുന്ന് കഴിച്ച് വാറ്റിതാ. വായുവിനൊക്കെ ഫസ്റ്റാ കേട്ടോ. വായുവിന് ഫസ്റ്റാ? ഫസ്റ്റാണെന്നോ, എല്ലാത്തിനും കൊള്ളാം. ഒന്ന് റീച്ച് നോക്കിയാട്ടെ. ഈ തേങ്ങാക്കുത്തും വായിലേക്ക് ഇട്ടേ. തട്ടട്ടോ? തട്ടിക്കോ തമ്പുരാനെ. അല്ല തട്ടട്ടോ? തട്ടിക്കോന്നേ. അല്ല തട്ടട്ടോന്നേ. തട്ടിക്കോ തമ്പുരാനെ. എന്റെ ഗുരുവായൂരപ്പാ, ഇത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ എന്റെ വായു ഒന്ന് നിന്ന് കിട്ടണേ. നിർത്തി നിർത്തി, ഒറ്റ പിടിയായിട്ട് അങ്ങ് പിടിച്ചാട്ടെ. കുറച്ചുകൂടി ഒഴികട്ടെ തമ്പുരാനെ. അപ്പ അടിയൻ പറഞ്ഞ കാര്യം കൊളത്ത് കാര്യല്ലേ? അത് ഞാൻ ഏറ്റവും അപ്പ കുഞ്ഞ്. ആർക്കെങ്കിലും എഴുതി കൊടുക്കുകയെങ്കിൽ മാത്രം അപ്പക്കുഞ്ഞ് തരാനായിട്ട് വലിയ അമ്പരാനോട് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ചുകൂടി കുടിച്ചാട്ടെ തമ്പുരാനെ. നിനക്ക് സ്ഥലം വേണം, അത്രേ ഉള്ളൂ. കുറച്ച് ഒഴിച്ചോളൂ. ആ ഒഴിച്ചോളൂ, ഒഴിച്ചോളൂ. ആ ഇപ്പൊ ഇതിന് ഗന്ധം ഇല്ലല്ലോ കുഞ്ഞപ്പൂ. അതങ്ങനെയാന്ന്, പോകെ പോകെ മണം കാണുകയല്ല. അപ്പൊ അടിയന്റെ കാര്യം ഞാൻ ഏറ്റവും ഇടാ. അപ്പൊ ഞാൻ ഏറ്റവും ഞാനിതൊന്ന് കുടിച്ചോട്ടെ. ഒറ്റ പിടിയായിട്ട് പിടിച്ചാട്ടെ. കുറച്ചു വിളകൾ എനിക്ക് വാരിട്ട് പോണം. മാതേ കുട്ടിയെ കാണണം. അയ്യോ ഹരേ, ബസ് കാത്തു കാത്തു നിന്ന് ക്ഷണിച്ചു.
കൊച്ചുമ്പോഴാൻ ഒരു ബസ്സിൽ അങ്ങനെ വരുന്നു. പരീക്ഷയൊക്കെ എങ്ങനെയുണ്ട് ഉണ്ണി? നന്നായി എഴുതിയോ? ഒരുവിധം എഴുതിയിട്ടുണ്ട്. ജയിക്കില്ലേ? ജയിക്കുമെന്നാ തോന്നുന്നത്. ആ അത് മതി, നീ പോയി കുളിച്ച് ശുദ്ധം മാറിക്കോളൂ, വിശേഷമൊക്കെ പിന്നീടാവാലോ. ഞാൻ പോയതിനു ശേഷം ഈ മുറിയിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടായിരുന്നോ അമ്മേ? അതെങ്ങനെയാ, ഉണ്ണിയുടെ മുറിയല്ലേ ഇത്? അപ്പൊ വേറെ ആരാ താമസിക്കുക? അല്ല, ഇവിടെ ചില പ്രത്യേക ഒരുക്കങ്ങളൊക്കെ കാണുന്നു. ഓ, അതോ നമ്മുടെ ഇന്ദുവിന്റെ പണിയല്ലേ അത്? ഉണ്ണി കോളേജ് അടച്ചു വരണമെന്ന് കേട്ടപ്പോഴേക്കും ഈ കോവിലകം പറമ്പും എടുത്ത് തലകീഴായി മറിക്കാനുള്ള തിടുക്കായി അവൾക്ക്. ഇന്നലെ അവൾ ഉറങ്ങിയിട്ടില്ല. ഹിന്ദുവും പരീക്ഷ കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. എന്താ നീ? എന്നിട്ട് എന്താ ഇത്? ജയിച്ചോ? പരീക്ഷ കഴിഞ്ഞില്ലല്ലോ. അവൾക്ക് എന്തിനാ ഇനി പരീക്ഷ? അല്ലാതെ തന്നെ അവൾ ജയിച്ചില്ലേ, അല്ലേ മോളെ? ഓഹോ, അങ്ങനെയാണോ കാര്യം? വളരെ സന്തോഷം. ഉണ്ണിയേട്ടൻ വല്ലാതെ ക്ഷണിച്ചുപോയി, അല്ലേ അമ്മേ? ഹോസ്റ്റലിലെ താമസം അല്ലേ മോളെ, സമയത്തിനൊക്കെ വെച്ചു വിളമ്പി കൊടുക്കാൻ ആരാ? അങ്ങനെയൊന്നും അല്ലമ്മേ, അവിടുത്തെ നിയമം തന്നെ ഞങ്ങളെല്ലാം സമയത്തിന് ആഹാരം കഴിക്കണമെന്നാണ്. എല്ലാം ശുദ്ധിയായിട്ടൊക്കെ ആണോ? ആവോ, അത് കൊള്ളാം. അവിടുത്തെ മനുഷ്യരും ആഹാരവും എല്ലാം ശുദ്ധിയുള്ളതാണ്. എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാ ജാതിക്കാരും കൂടി കൂടിക്കൊഴഞ്ഞ് അങ്ങനെ ഒരു. അവിടെ മനുഷ്യരേ ഉള്ളൂ, ജാതിയുമില്ല മതവുമില്ല. ശരി, വേഗം കുളിച്ചിട്ട് വന്നോളൂ, ഊണ് കാലായിട്ടുണ്ട്. ഞാൻ കുളിച്ചതാണമ്മേ. എന്നാലും വണ്ടിയിലൊക്കെ യാത്ര ചെയ്തതല്ലേ, ആരൊക്കെയാ വണ്ടിയിലുണ്ടായിരുന്നെ എങ്ങനെ അറിയ? പോയി കുളിച്ചിട്ട് വന്നോളൂ. എന്തു ആ വെണ്ണയൊന്നും എനിക്ക് എടുത്തോളൂ. നിന്റെ ഉത്സാഹമൊക്കെ കണ്ടിട്ട് ഇപ്പോഴേ ജയിച്ച ലക്ഷണമാണല്ലോ മോളെ. അപ്പൊ ഇനി പരീക്ഷാ ഫലമൊന്നും നോക്കണമില്ലെന്ന് തോന്നുന്നു. ഫലമൊന്നും ഇനി നോക്കാനില്ല, ഞാൻ ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു. ജയിക്കാൻ ആർക്കും കഴിയും മോളെ, ആ ജയത്തിന്റെ ഒരു പ്രത്യേകത വേണം, അവിടെയാണ് സാമർത്ഥ്യം. പ്രത്യേകതയും ഉണ്ടാവും. അപ്പോ ക്ലാസ് കിട്ടിയെന്നർത്ഥം. എന്റെ മിടുക്കി മോളെ. മോളെ, ഇതുവരെ നീ എല്ലാത്തിലും ക്ലാസ് കൂടിയേ ജയിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ ബി ഐക്കും ക്ലാസ് കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ മോളെ? അച്ഛൻ വിഷമിക്കണ്ട, എനിക്ക് ക്ലാസ് കിട്ടും. അതെല്ലാം എനിക്കറിയാം മോളെ. കോളേജ് അടച്ച് നീ വരുന്നു എന്നെഴിഞ്ഞപ്പോഴേ നിന്റെ ഭാവി പരിപാടിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്റെ ജോലി. മോളെ, നിന്നെ IAS അയക്കാനാണ് അച്ഛന്റെ ആഗ്രഹം. എന്ത് പറയുന്നു? അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം എന്റെയും ആഗ്രഹങ്ങളല്ലേ, പിന്നെ പ്രത്യേകിച്ച് എന്ത് പറയാനിരിക്കുന്നു മോളെ? ഇക്കാര്യത്തിൽ എന്നെക്കാൾ സന്തോഷം നിന്റെ മരിച്ചുപോയ അമ്മയ്ക്കായിരിക്കും. നമ്മുടെ സമുദായത്തിൽ വിശേഷിച്ചും ഒരു സാധാരണ സ്കൂൾ വാദ്യയുടെ മകൾ IAS ഓഫീസറായി എന്ന് വന്നാൽ നിന്റെ അമ്മയുടെ ആത്മാവ് എത്ര കണ്ട് സംതൃപ്തി അറിയും മോളെ. പരീക്ഷ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഈ പുസ്തകങ്ങളൊക്കെ താഴെ വെച്ചൂടെ? പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ പുസ്തകങ്ങൾ വായിക്കുന്നത്? ഇങ്ങനെ എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരുന്നിട്ടാ ശരീരം ക്ഷീണിക്കുക. ഓഹോ, എന്തു ഇങ്ങനെ തടിച്ചിരിക്കുന്നതിന്റെ രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായത്. എന്തു പുസ്തകങ്ങൾ വായിക്കാറില്ല അല്ലേ? കളിയാക്കാൻ നല്ല സാമർഥ്യമാണ്. ശരി, എന്തു പറ്റുള്ളൂ? പോയില്ലേ? എന്താ, എനിക്ക് നിൽക്കാൻ പാടില്ലേ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ. ഇല്ല, ഞാനിപ്പോ പോണില്ല. ശരി, ഇവിടെ നിന്നോളൂ, ഞാൻ പുറത്തു പോയിരുന്നു വായിച്ചോളാം. അല്ലെങ്കിലും ഉണ്ണിയേട്ടൻ എന്നോട് സ്നേഹമില്ല എന്ന് എനിക്കറിയാം. ഓ, ഹിന്ദു സത്യം പറയുമല്ലോ. സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കുമായിരുന്നില്ലേ? ഞാൻ കത്ത് അയക്കുന്നുണ്ടായിരുന്നല്ലോ. നുണ പറയണ്ടോ,
ഉണ്ണിയേട്ടൻ എനിക്ക് കത്ത് എഴുതിയിട്ടുണ്ടോ? ഇന്ദുവിന് മാത്രമായിട്ട് എഴുതിയിട്ടില്ല, അത് സത്യം. എന്തേ എഴുതിയില്ല? ഇന്ദുവിനെ മാത്രം അറിയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്ക് ഉണ്ണിയേട്ടനെ മാത്രം അറിയിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിൽ അതൊക്കെ ഇപ്പൊ പറയാമല്ലോ. ഇപ്പൊ പറയാൻ എനിക്ക് നാളാവില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ പറയണമെന്നില്ല. ചിലപ്പോ ഞാനും നാണിച്ചു പോകും. വേണ്ട, ഉണ്ണിയേട്ടൻ ഇവിടെ നിന്ന് വായിച്ചോളൂ, ഞാൻ പൊയ്ക്കോണം. ഇല്ല, എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ട്. ധീരസമീരേ യമുനാ തീരേ വസതി വനേ വനമാലി വസതി വനേ വനമാലി. എല്ലാം കൂടി 6000 ഉറുപ്പിയക്ക് വസ്തു എഴുതി കൊടുത്തില്ല. എന്താ
എഴുതാനിനി വസ്തുവിദ്യ അല്ലേ? അത് നാം മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് കൂടി കുട്ടികളും. നമ്മുടെ ആ അമ്പലപ്പറമ്പില്ലേ, അതൊന്ന് പാട്ടം എഴുതി കൊടുത്തുകളയാ. ഏതായാലും കല്യാണം നടത്താൻ പഠിക്കാൻ പറ്റില്ലല്ലോ. ഇനി കല്യാണം നടത്താനില്ല. അതുകൊണ്ട് ആ അപ്പുകുഞ്ഞിനോട് ഇന്ന് തന്നെ പറഞ്ഞോളൂ, ഒരു ആധാരം ഒക്കെ എഴുതിച്ചോളൂ, നാം അന്ന് ഒപ്പിട്ടോളാം. അമ്പലവും മുറ്റവും അശുദ്ധാക്കണ്ടെന്ന് കൂടി പറഞ്ഞോളൂ. അച്ഛൻ എന്തൊക്കെയോ സംശയമുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം പലരും ചോദിച്ചു. ഒന്നും ചോദിച്ചില്ല. എന്നാലും നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അയ്യോ വേണ്ട, പറയാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുവരെ അതുവരെ നമുക്ക് കാണാതിരിക്കാൻ ശ്രമിക്കാം. യാതൊരു രക്ഷയുമില്ല. മാലതിയെ കാണാതെ കഴിയ പ്രയാസമാണ്. മാലതിക്കും അങ്ങനെ കഴിയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് എപ്പോഴും എന്നോടൊന്നിച്ചുണ്ടല്ലോ. ഞാൻ അറിയാതെയോ? അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ ഈ റിസ്റ്റ് വാച്ചിൽ നോക്കും. ഞാൻ മരിക്കുന്നത് വരെ ഇതെന്നോട് ഒരുമിച്ചുണ്ടാവും. പക്ഷെ മാലതി എനിക്ക് സമ്മാനവും തന്നില്ലല്ലോ. ഇല്ലേ, ഞാൻ തന്നെ അങ്ങേക്കുള്ള സമ്മാനമില്ലേ? എങ്കിൽ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം ഈ സമ്മാനവും എന്നോടൊന്നിച്ചുണ്ടായിരിക്കും. പക്ഷേ അത് മറ്റുള്ളവർ കാണുന്നത്. മറ്റുള്ളവർ കാണാതിരിക്കാൻ മാർഗമുണ്ടല്ലോ. നമ്മൾ ഇനി മുതൽ പകൽ കാണുന്നതേയില്ല, രാത്രിയിൽ കാണുന്നു, ഇവിടെ വച്ച്. എന്താ? അത് വേണോ? വേണം. എനിക്ക് കിട്ടിയ സമ്മാനമാണ്, എനിക്കിഷ്ടമുള്ളപ്പോഴെല്ലാം കാണും. അമ്പലപ്പറമ്പ് പാട്ടത്തിന് തുടർന്നു വെച്ചാലും അമ്പലവും മറ്റും അശുദ്ധാകണ്ട കേട്ടോ. അമ്പലത്തിന് ചുറ്റുമുള്ള പറമ്പ് ആ പൂഞ്ഞ് എന്താന്ന് വെച്ചാ ചെയ്തോളൂ. അതേ കോവിലകത്ത് ഭരദേവനയുടെ ആസ്ഥാന, മറ്റു മാർഗമില്ലാണ്ടായപ്പോ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൂഞ്ഞിനെ എല്ലാം അറിയാവേ. അപ്പൂഞ്ഞ് എല്ലാം വേണ്ടതുപോലെ ചെയ്തോളാം. മതി, സന്തോഷായി. അടിയിലാന്നേ അപ്പുക്കുഞ്ഞ്. എന്താ വാര് തമ്പുരാൻ ഇല്ലേ ഇവിടെ? ഇല്ല, കോലോത്ത് വരിക്ക. എന്ത് വേണം? അടിയനെ അറിയില്ലായിരിക്കും. ആ എനിക്കറിയാം, ആ കുന്നുംപുറത്ത് താമസിക്കുന്ന അപ്പൂഞ്ഞല്ലേ. അടിയൻ വിചാരിച്ച്. ഇതെല്ലാം തങ്ങ അകത്തേക്ക് വെച്ചാട്ടെ. അപ്പുക്കുഞ്ഞ് കൊണ്ടുവന്നതാണെന്ന് വാര് തമ്പുരാൻ വരുമ്പോ പറഞ്ഞാ മതി. ആ പറയാം. കുപ്പിയിൽ എന്താണ്? വാര് തമ്പുരാൻ മരുന്നാണേ. മരുന്നോ? അതെ. അപ്പൂഞ്ഞിന് ചികിത്സ അറിയോ? വയറ്റുവേദനക്ക് അസലാ, നല്ല ദഹനവും ഉണ്ടാവും. അടിയൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ വാരതമ്പുരാനും മനസ്സിലാവും. ശരി, അങ്ങനെ ആയിക്കോട്ടെ. നേരം സംശയമായി അടിയൻ ഇങ്ങോട്ട്. കറുത്ത പെണ്ണേ നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണെന്റെ വർണ്ണചിത്രം, വരച്ചതാരാണെന്റെ വർണ്ണചിത്രം. കറുത്ത പെണ്ണേ നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണെന്റെ വർണ്ണചിത്രം, വരച്ചതാരാണെന്റെ വർണ്ണചിത്രം. കാമുകിയല്ല കളിത്തോഴിയല്ല പ്രേമ സർവസ്വമല്ലോ നീ,
കാമുകിയല്ല കളിത്തോഴിയല്ല പ്രേമ സർവസ്വമല്ലോ നീ കാളിദാസന്റെ ശകുന്തള പോലൊരു ഗ്രാമകന്യകയല്ലോ നീ കാളിദാസന്റെ ശകുന്തള പോലൊരു ഗ്രാമകന്യകയല്ലോ നീ പെണ്ണെ നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണെന്റെ വർണ്ണചിത്രം വരച്ചതാരാണെന്റെ വർണ്ണചിത്രം മാലിനി തീരവും പ്രേമ സുന്ദര സന്ധ്യകളും ചമ്പക തണലും ഈ ചന്ദന ശിലയും എങ്ങനെ മറക്കുവതെങ്ങനെ ചെമ്പക തണലും ഈ ചന്ദന ശിലയും എങ്ങനെ മറക്കുവതെങ്ങനെ എങ്ങനെ മറക്കുവതെങ്ങനെ കറുത്ത പെണ്ണെ നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണെന്റെ വർണ്ണചിത്രം വരച്ചതാരാണെന്റെ വർണ്ണചിത്രം നേരമായോ വന്നിട്ട് സാരമില്ല അച്ഛൻ ഉറങ്ങാതെ എങ്ങനെ പോരാൻ കഴിയും ഇനി ഇങ്ങനെ പാടുപെട്ട് രാത്രിയിൽ കാണേണ്ടി വരുമെന്ന് തോന്നില്ല അതെന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ശരിയാകാൻ പോവുകയാണ് കോവിലകത്ത് വിവാഹാലോചന നടക്കുന്നു ഞാനും ഇന്ദുവുമായിട്ടുള്ള വിവാഹം ഇന്ദുവിനെ അറിയില്ലേ അമ്മാവന്റെ മകളാണ് പക്ഷേ അത് നടക്കില്ലെന്നുള്ളതാണ് സത്യം നടന്നില്ലെങ്കിൽ കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വരാം അത് സാരമില്ല മഴ എന്താ ഇത് ഇരിക്കൂ പറ ഇരിക്കൂ എന്തായിരുന്നു മഴ മഴ പാടില്ല ഞാൻ കാരണം അങ്ങേക്ക് ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല മറ്റൊരു പെണ് വേദനിക്കാനും പാടില്ല ഞാൻ ഈ ഓർമ്മകളുമായി കഴിഞ്ഞുകൊള്ളാം അതിന് ഞാൻ ഒരുക്കമില്ലെങ്കിലോ ആപത്താണ് നമ്മൾ ഒരുമിച്ച് നേരിടും എനിക്കൊരു ഭാര്യ ഉണ്ടാകുമെങ്കിൽ അത് മാനതി മാത്രമായിരിക്കും ധൈര്യമായി നിൽക്കൂ മോളെ
ഇത് ഞാൻ കരുതിയിരുന്നില്ല മോളെ. കണ്ടതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ മോള് വിവരമുള്ളവളാണെന്നാണ് ഞാൻ കരുതിയത്. ഇത് ആവർത്തിക്കരുത് മോളെ. ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. ഒരു യുവതിയുടെ ഭാവി എന്നേക്കുമായി നഷ്ടപ്പെടുവാൻ ഒരൊറ്റ നിമിഷം മതി മോളെ. ശിവിവർമ്മ ആരാണെന്നും മോളാരാണെന്നും തിരിച്ചറിയാനുള്ള വിവരമെങ്കിലും എന്റെ മോൾക്കുണ്ടാകേണ്ടതായിരുന്നു. എത്രയേറെ ശ്രമിച്ചാലും അടുക്കാനാവാത്ത വിധം അകലത്തിലാണ് നിങ്ങൾ. അതറിയാതെ അടുക്കുന്നത് അപകടവുമാണ് മോളെ. മോള് ചെറുപ്പമാണ്, സ്വപ്നങ്ങൾ മാത്രമേ മനസ്സിൽ കാണൂ, സത്യങ്ങൾ മറുവശത്തുമാണ്. വളരെ വൈകിയേ ആ സത്യങ്ങൾ കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് വരാം. പക്ഷേ അന്ന് സ്വപ്നങ്ങളുടെ സ്ഥാനത്ത് ദുഃഖങ്ങൾ മാത്രമേ കാണൂ. എന്റെ മോളത് മറക്കരുത്. വിദ്യാഭ്യാസമുള്ള നിന്നോട് ഇതിലേറെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേലാലുണ്ട് നിങ്ങൾ തമ്മിൽ കാണരുത്. മോളെ മോളെ മോള് പോയി ഉറങ്ങു. ഉറങ്ങു മോളെ. ഉണ്ണിയുടെ പരീക്ഷയും കഴിഞ്ഞു, കോളേജും അടച്ചു, ഇനി അങ്ങോട്ട് നടന്നോട്ടെ. എന്താ എന്നായാലും അത് നടക്കാനുള്ളതല്ലേ, എങ്കിൽ ഇന്നേ ആയിക്കോട്ടെ. എന്താ ഇതൊക്കെ എന്നോട് പറയുന്നത്? എന്തിനാ പിന്നെ ആരോടാ പറയുക? ഉണ്ണിയല്ലേ കല്യാണം കഴിക്കേണ്ടത്? ഞാനോ? നല്ല കഥയായി. ഉണ്ണി എന്താ കൊച്ചു കുട്ടിയോ മറ്റോ ആണോ? എന്റെ കല്യാണമാണെങ്കിൽ അത് കുറെ കൂടി കഴിഞ്ഞിട്ട് മതിയമ്മേ. ഇനി അതൊന്നും പറയാൻ പറ്റില്ല, അമ്മാവനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോട് കൂടി ഒന്ന് ചോദിക്കേണ്ടതല്ലായിരുന്നു? അതെന്താ ഉണ്ണിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അമ്മാവന് അവകാശം ഇല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല? എന്റെ മോനെ, ഞങ്ങളുടെ ഒരു ആശയല്ലേ, അതങ്ങോട്ട് നടന്നോട്ടെ. ആശ നിങ്ങളുടേതാണെങ്കിലും കല്യാണം എന്റേതല്ലേ അമ്മേ. എന്റെ കല്യാണമാണെങ്കിൽ എന്തൊക്കെ ആയാലും കുറെ കൂടി കഴിഞ്ഞ് നടക്കും. അയ്യോ എന്റെ മോനെ, അങ്ങനൊന്നും പറയല്ലേ. അമ്പലപ്പറമ്പ് തീരെഴുതിട്ടാ കല്യാണത്തിനുള്ള പണം ഉണ്ടാക്കി, അപ്പൊ കല്യാണം വേണ്ടാത്രേ. അമ്പലപ്പറമ്പ് തീരെഴുതിയ വിവരം ഞാനും അറിയും, അതെങ്കിലും വിൽക്കാതിരിക്കാമായിരുന്നില്ല. എന്ന് വെച്ചാ കോലാത്തൊരു കല്യാണം നടക്കുമ്പോ അതിന്റെ അന്തസ്സും പ്രൗഢിയും മറ്റും വേണ്ടേ ഉണ്ണിയെ? ഇപ്പൊ കൊറേ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും പണ്ട് രാജ്യം ഭരിച്ച കോവിലകായത് ഉണ്ണിക്ക് അറിയില്ലേ? അത് രാജ്യം ഭരിച്ചുപോലും ഇതൊക്കെ ഇനിയും മറക്കാറായില്ലേ അമ്മേ? അന്തസ്സും പ്രൗഢിയും കാണിച്ച് കാണിച്ച് ഇനി എന്തുണ്ടമ്മേ വിൽക്കാൻ? ഈ വലിയ കെട്ടിടവും മുടിഞ്ഞ വളപ്പും മാത്രമുണ്ട്. അടുത്ത പ്രൗഢിക്ക് ഈ കെട്ടിടവും പൊളിച്ച് വിൽക്കേണ്ടതായി വരും. അമ്പലം വിറ്റ് കല്യാണം നടത്തുന്നു, എന്നിട്ട് പ്രൗഢിയാണത്രേ പ്രൗഢി. ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട മോനെ. തിരുമേനി ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി. ഇരിക്കാമല്ലോ. വിശേഷിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. അതിന് ഒരാളെ അയച്ചാൽ മതിയായിരുന്നല്ലോ. കോവിലകത്തേക്ക് ഞാൻ വരുമായിരുന്നു. കോവിലകത്തേക്ക് എനിക്ക് വരാൻ പാടില്ലല്ലോ അല്ലേ? അത് മാത്രവുമല്ല, കോവിലകത്തുള്ളവർ തൽക്കാലം ഇതറിയാതിരിക്കുന്നത് നല്ലതാണോ? ഈ രണ്ട് വലിയ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങ് പറയാൻ വന്ന കാര്യം പറയണമെന്നില്ലേ? തടസ്സങ്ങളൊന്നും സാരമില്ല, എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഞാൻ പറയുന്ന എന്തെന്ന് കേട്ടിട്ട് അത് തീരുമാനിച്ചാൽ പോയി. കേൾക്കണമെന്നില്ല തിരുമേനി, അല്ലാതെ തന്നെ എനിക്കറിയും. തിരുമേനിയും മനതിയും ചെറുപ്പമാണ്, എനിക്ക് കുറച്ചുകൂടി പ്രായമുണ്ട്. ഈ ലോകത്തെക്കുറിച്ച് ചിലതൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മാസ്റ്ററോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത്.
ഈ ധൈര്യമൊന്നും ശാശ്വതമല്ല തിരുമേനി. ഈ പ്രായത്തിൽ എല്ലാം ഒരു രസമാണ്. അതിനും ജീവിതവുമായി ബന്ധമുണ്ടാവണമെന്നില്ല. എല്ലാം എതിർക്കാൻ ഒരുക്കമാണെന്ന് പറയും. എന്നിട്ട് ചില്ലറ ചില പ്രശ്നങ്ങളുടെ മറ പിടിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഇതല്ലേ സത്യം തിരുമേനി? എല്ലാ സത്യവും എല്ലാരെ സംബന്ധിച്ചും ശരിയാകണമെന്നില്ല. ഞാൻ മാലതി വിവാഹം ചെയ്യാൻ ഒരുക്കമാണ്. ഞാൻ സമ്മതിക്കയില്ല. എന്തുകൊണ്ട്? നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ. നടക്കാത്തൊരു കാര്യത്തിന്റെ പേരിൽ ആശിക്കാനോ വേദനിക്കാനോ എന്റെ മകളെ ഞാൻ വിട്ടുതരികയില്ല. ഇത് നടക്കാത്ത ഒരു കാര്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. നടക്കുകയില്ല തിരുമേനി, നടക്കുകയില്ല. മാലതിയുടെ വീട് ഇന്നും കുടിലെന്നാണ് പറയുന്നത്. രവിവർമ്മയുടെ വീട് കൊട്ടാരമാണ്. ഇതിനിടയിൽ വലിയൊരു വിടവുണ്ട്. ആ വിടവ് മാറാതെ ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഞങ്ങൾ പാവങ്ങളാണ് തിരുമേനി. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. മേലാൽ മാലതിയുമായി യാതൊരു ബന്ധവും പാടില്ല. അവളൊരു ഒറ്റ മകളെ എനിക്കുള്ളൂ. അവളെന്റെ പ്രാണനാണ്. അവൾ വേദനിക്കുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല തിരുമേനി. അതുകൊണ്ട് തിരുമേനിക്ക് പോകാം. മേലാൽ ഇവിടെ വരികയും അരുത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കും. ഞാനത് വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ഒരച്ഛനാണ് തിരുമേനി. മാലതി എവിടെ? മാലതിയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. മാലതി! തിരുമേനി! മാലതി! 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 നിന്നെ ആരും ഇവിടെ വിളിച്ചു? എന്തിനു വന്നു? അകത്ത് പോകൂ, അകത്ത് പോകൂ. പോകാൻ പറഞ്ഞാൽ പോകണം മാലതി. മാലതിയോട് എനിക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നോ? സാധ്യമല്ല. ഇതെന്റെ വീടാണ് തിരുമേനി. ഇവിടെയെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇതിലെല്ലാം നടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനി തിരുമേനി ഇവിടെ നിൽക്കാൻ പാടില്ല. തിരുമേനിയോട് സ്നേഹവും ബഹുമാനവും ഉള്ളത് കൊണ്ട് മേലാളി ഇവിടെ വരരുതെന്ന് ഒരപേക്ഷയുമുണ്ട്. ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ എന്റെ മകളെക്കാൾ വലുതല്ല തിരുമേനി. തിരുമേനി പോകണം. ദയവ് ചെയ്ത് പോകണം തിരുമേനി. അടിയന്റെ കണ്ണും കാതും വിശ്വസിക്കാച്ചാൽ അടിയൻ ഉണർത്തിച്ചത് അത്രയും നേരം എനിക്ക് വിശ്വാസമാകണില്ല. കിട്ടുന്നു ഉണ്ണി അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമോശം കാണിക്കുവോ? പേടിക്കാനൊന്നും ഇല്ല. കല്യാണം കഴിയുമ്പോഴേക്കും അതങ്ങോട്ട് മറന്നോളും. എന്നാലും കണ്ണിൽ കണ്ടത് ഇവിടെ ഒന്ന് ഉണർത്തിച്ചില്ലെങ്കിൽ നന്ദിയേടാവുമല്ലോ എന്ന് കിട്ടുന്നു കെട്ടി. ചേട്ടനോടെങ്ങാനും കിട്ടുന്നു ഇത് പറഞ്ഞോ? ഏയ് നല്ല കഥയായി. അടിയൻ പറയേ. എന്തൊക്കെ ആയാലും ചേട്ടനോട് പറയണ്ട കേട്ടോ. കിട്ടുണ്ണി ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോ തെക്ക് വശവും കിഴക്ക് വശവും പന്തലായിക്കോട്ടെ. എന്താ കിട്ടുണ്ണിയേ? ചോരാപ്പന്തലേ ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാന്യന്മാരൊക്കെ വരണമല്ലേ. അസൗകര്യം ഒന്നും ഉണ്ടാവട്ട. ഉണ്ണി വന്നൂലോ. ആ ഉണ്ണി കല്യാണത്തിന് ആരെയൊക്കെയാ ക്ഷണിക്കേണ്ടതെന്ന് വെച്ചാ ആ ലിസ്റ്റ് കിട്ടുണ്ണി അങ്ങ് ഏൽപ്പിച്ചോളൂ. കാളേജിലെ നിന്റെ കൂട്ടുകാരെ ക്ഷണിച്ചോളൂ. അപ്പോ കിട്ടുണ്ണിയെ ഉണ്ണിയുടെ കൂട്ടുകാരെയൊക്കെ നോക്കേണ്ട കാര്യം കിട്ടുണ്ണിക്ക. നിങ്ങൾക്ക് അവരെ പരിചയമുണ്ടല്ലോ. എത്ര ഉണ്ണി നീ അമ്മാനോട് പറയാനൊരുക്കേ? അത് പറയാൻ അമ്മ സമ്മതിച്ചില്ലല്ലോ. മറ്റെന്തെല്ലാം പറഞ്ഞാലും കല്യാണം വേണ്ടെന്ന് മാത്രം അമ്മാനോട് പറയണ്ട കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കഷ്ടമല്ലേ അമ്മേ? അമ്മ അവൻ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിക്കഴിച്ചു. അതുകൊണ്ട് തന്നെയാ പറയണ്ടെന്ന് ഞാൻ പറയണേ. അമ്മാവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതങ്ങോട്ട് സമ്മതിച്ചോളൂ. പ്രയാസമുള്ള കാര്യമാണമ്മേ. ഈ കാര്യത്തിലെങ്കിലും എന്റെ ഇഷ്ടം കൂടി നോക്കണം. എന്നെ ഇട്ട് ഇങ്ങനെ തീ തീറ്റാതെ നിന്റെ മനസ്സിലുള്ളത് എന്താ വെച്ചാൽ അതങ്ങോട്ട് തുറന്നു പറഞ്ഞോളൂ ഉണ്ണിയെ. എന്താ ഇന്ദുവിനെ നിനക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടമുള്ളവരെ എല്ലാം വിവാഹം ചെയ്യണമെന്നുണ്ടോ? അവൾ നിനക്ക് വേണ്ടി മാത്രം കാത്തുകാത്തിരിക്കുക മോനെ. കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ ഒന്ന് പതുക്കെ പറയൂ, ഇതൊന്നും അവൾ കേൾക്കണ്ട. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതാ. അക്കാര്യത്തിലും ഞാൻ നിരപരാധിയല്ലേ അമ്മേ? നീ ഇനി ഒന്നും പറയണ്ട. എന്തൊക്കെ ആയാലും ഈ കല്യാണം നടക്കാണ്ട് പറ്റില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ആ കല്യാണം വേണ്ടാത്ത. ഒരുക്കങ്ങൾ പൂർത്തിയായതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്യാം. ഓ ഇത് നിനക്ക് അങ്ങോട്ട് നേരത്തെ പറയാറുന്നില്ലേ? എന്നെ ഇട്ട് ഇങ്ങനെ സങ്കടപ്പെടുത്തണായിരുന്നോ മോനെ? പക്ഷേ ഇന്ദുവിനെയല്ല ഞാൻ വിവാഹം ചെയ്യുന്നത്,
ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഏതാ കോവിലകം? അമ്മ അറിയും. എങ്കിലതൊന്നും ഇങ്ങോട്ട് പറഞ്ഞൂടെ. ആ നമ്മുടെ ചാത്തൻ മാസ്റ്ററെ അമ്മ അറിയില്ലേ? ചാത്തൻ മാസ്റ്ററോ? ആരാ അത്? പൊലയൻ ചാത്തനോ? ആ അമ്മയും മറ്റും അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മകളുണ്ട്, മാലതി എന്ന് പേര്. എന്നോടൊന്നിച്ച് കോളേജിൽ പഠിച്ചിരുന്നു. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും കേട്ടില്ലേ? പൊലയൻ ചാത്തന്റെ മകളോ? എവിടെ നിന്നുണ്ടായത് പറഞ്ഞാൽ ഉണ്ണിക്ക് അറിയുമോ? രാജ്യം ഭരിച്ചിരുന്ന കോവിലകായത് പണ്ട്. ഇന്നും ആ മഹത്വം പോയിട്ടില്ല എന്ന് ഉണ്ണി മറക്കണ്ട. ചാത്തനും മകളും ഒക്കെ ഈ കോവിലകത്തെ പുകയെ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ ഏഴകലത്ത് വരാൻ അവരിനി ഏഴ് ജന്മം ജനിക്കണം. എന്റെ മകൻ ഒരു പെണ്ണിനെ കണ്ടു വെച്ചിരിക്കുന്നു. നിന്റെ അമ്മാവിനെ അറിയേ വേണ്ടു. ഈ കോവിലകം നിൽക്കുന്നിടത്ത് കുളം തോണ്ടും. അല്ലാതെ എന്നെ കുളം തോണ്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ണി മിണ്ടാതെ അവിടെ ഇരുന്നോളൂ. അതാ നല്ലത്. നിർബന്ധമാണെങ്കിൽ മിണ്ടാതിരിക്കാം. വിവാഹം ചെയ്യുന്നുവെങ്കിൽ അത് മാലതിയായിരിക്കും. ഉണ്ണി ഉണ്ണി എന്നെ കൊല്ലാതെ അടങ്ങില്ല അല്ലേ? കൊല്ലിന്റെയും കൊലയുടെയും ഒന്നും കാര്യം ഇതിനില്ല. എനിക്കൊരു ഭാര്യ ഉണ്ടാകുമെങ്കിൽ അത് മാലതിയായിരിക്കും. അന്ന് ഈ കോവിലകത്തെ കാണില്ല. കോവിലകത്തെ കുറിച്ച് എനിക്കത്ര പ്രതീക്ഷയുമില്ല. ഉണ്ണി ഇക്കാര്യത്തിൽ എതിർപ്പെനിക്കൊരു രസമാണ്. തോൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ണി ക്ഷണിക്കാനുള്ളവരെല്ലാം ക്ഷണിച്ചില്ലേ? ഇനി ആരാന്ന് വെച്ചാ വിളിച്ചോളൂ. ആ പാചകക്കാരെല്ലാം ഏർപ്പാട് ചെയ്തില്ലേ? പാചകക്കാരെല്ലാം രണ്ടു ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ എത്തിക്കൊള്ളാൻ ഏർപ്പാട് കഴിഞ്ഞിരിക്കണു. അത് നന്നായി കിട്ടുണ്ണിയേ. ആ സുഭദ്രെ, പാചകക്കാരെല്ലാം രണ്ടു ദിവസം മുമ്പേ ഇങ്ങനെ എത്തിക്കോട്ടെ. എന്താ എന്താ ഒരു വല്ലായ്മ? ചേട്ടന് വഴക്കില്ലാച്ചാൽ ഒരു കാര്യം പറഞ്ഞാ വേണ്ടില്ല എന്നുണ്ട്. വഴക്കോ? എന്തിന്? എന്താണച്ചാ പറഞ്ഞോളൂ. ഉണ്ണിക്ക് ഇപ്പോ കല്യാണം വേണ്ട അത്രേ. കല്യാണം വേണ്ടേ? എന്താ കഥ? കൊറേ കഴിഞ്ഞിട്ട് മതിയെന്നാ. കാര്യം? കാര്യമൊന്നും ഇല്ല. കൊറേ കഴിഞ്ഞിട്ട് മതിയെന്നാ ഉണ്ണി പറയണേ. എന്തേ? ഇന്ദുവിനെ ഉണ്ണിക്ക് ഇഷ്ടമില്ലേ? കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോളൂ സുന്ദരെ. ഇഷ്ടമില്ലാണ്ടൊന്നും ഇല്ല. പിന്നെ കൊച്ചമ്പ്രാൻ ഒരു പക്ഷേ ഒരു നേരം പോക്ക് പറഞ്ഞതാവും. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാനില്ല. കല്യാണം നടക്കും. ഉണ്ണി എവിടെ? ഇങ്ങോട്ട് വിളിക്കൂ. ഇപ്പൊ തന്നെ തീരുമാനിക്കാലോ. ഉണ്ണി ഇവിടെ ഇല്ല. പുറത്തെവിടെയാ പോയിരിക്കുക? ഉണ്ണി വരുമ്പോൾ പറഞ്ഞോളൂ. വേണ്ടാത്തതൊന്നും പറയണ്ടെന്ന്. നോം ഈ ശ്രീപാടും കോലകത്തെ മൂത്ത തമ്പുരാനാ. നാം തീരുമാനിക്കുന്നത് ആരും ഇന്നോട് എതിർത്തിട്ടില്ല. എതിർത്താൽ വല്യമ്മാവിന്റെ ഉടപാട് അറപ്പിലേക്ക് തിരിപ്പുണ്ടെന്ന് പറഞ്ഞോളൂ. അത് പുറത്തെടുത്തിട്ടുള്ളപ്പോഴെല്ലാം തലയിൽ മരലിൽ കിടന്ന് പിറഞ്ഞിട്ടുണ്ട്. അത് മറക്കണ്ടെന്ന് ഉണ്ണിയോട് പറഞ്ഞോളൂ. എല്ലാം തീരുമാനിച്ചപ്പോൾ കല്യാണം വേണ്ടാത്രേ. ഈ കോവിലകം തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചോട്ടെ. അതാ നല്ലത്. നാം ജീവിച്ചിരിക്കുന്നാൽ ഈ കല്യാണം നടത്താൻ പറ്റില്ല. പൊയ്ക്കൊള്ളൂ. അപ്പുറത്ത് ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നു. പൊയ്ക്കൊള്ളൂ. മോളിനി ഉറങ്ങാനായില്ലേ? ഞാൻ ഉറങ്ങിക്കൊള്ളാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് എന്റെ മോള് കാത്തിരിക്കുന്നത് കാണാൻ അച്ഛന് പ്രയാസമുണ്ട്. മോള് ഇത്രയേറെ ബുദ്ധിമോശം എന്റെ മോള് കാണിക്കരുതായിരുന്നു. ഞാനൊരു ബുദ്ധിമോശം കാണിച്ചില്ല. ഏറ്റവും വലിയ ബുദ്ധിമോശമാണ് കാണിക്കുന്നത് മോള്. എന്റെ മോള് വേദന വിലയ്ക്ക് വാങ്ങുകയാണ്. വേദനിക്കേണ്ട കാര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എങ്കിൽ ഉണ്ടാകാൻ പോകുന്നു മോള്. ഇനിയെങ്കിലും അച്ഛൻ പറയുന്നത് അനുസരിക്കും. രവിവർമ്മയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മോള്. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെ നടക്കൂ. വിവാഹം നടക്കുകയില്ല. ഇല്ല മോള്, വിവാഹവും നടക്കും. അത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹമായിരിക്കും. മറ്റൊരു വിവാഹം അദ്ദേഹത്തിന് നടക്കില്ല. പാവം, നീ ഇത്രയേറെ പാവവും ശുദ്ധഗതിക്കാരിയുമാണെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല മോളെ. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയായ നിന്നെ എന്തെല്ലാമൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട്
അവസാനം. ആര്? ഈ സമയത്ത് വരേണ്ടി വന്നു. വേണ്ട ചാത്ത, ഞാനിവിടെ നിന്നോളാം. ചാത്തന്റെ മകളില്ലേ ഇവിടെ മാലതി? ഇങ്ങോട്ടൊന്ന് വിളിച്ചോളൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാലതി ഇങ്ങ അടുത്ത് വരൂ. ഞാൻ രവിയുടെ അല്ല, രവിവർമ്മയുടെ അമ്മയാണ്. അറിയാം. ഞാൻ എന്തിനാ വന്നതെന്ന് മാലതിക്ക് മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നു. അവിടെ വെച്ച് പലതും പറയുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കും. ചെറുപ്പമില്ലേ, ഞാൻ കുറ്റപ്പെടുത്തണില്ല. പക്ഷേ അത് വീട്ടിലിരിക്കുന്നവരുടെ നാശത്തിന് വേണ്ടിയാണെന്ന് ബോധ്യമായാലെങ്കിലും അതൊക്കെ ഒന്ന് തിരുത്തേണ്ടതില്ലേ മാലതി? ജാതിയും മതവും എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത് അതേപടി അങ്ങ് തള്ളിക്കളയാൻ ഒക്കുമോ? കോലാത്തേക്ക് ഇപ്പോ ഒരല്പം ക്ഷീണകാലമാണെങ്കിലും കോലകം ഇന്നും കോലകം തന്നെയാ. ഇനി ഞാൻ വിശേഷിച്ചൊന്നും പറയേണ്ടതില്ല എന്ന് കരുതണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു മോളെ, എല്ലാം പറഞ്ഞില്ലായിരുന്നു. നീ എന്താ മാലതിയെ ഒന്നും പറയാത്തത്? ഒന്നും ഞാൻ പറയാൻ പാടില്ല, ഒന്നും ഞാൻ സ്വയം തീരുമാനിച്ചതുമല്ല. അതെനിക്കറിയാം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിച്ചിരിക്കില്ല, ആ കോവിലകം അവിടെ കാണില്ല, ഇത് സത്യം. ആവുന്ന വിധത്തിലെല്ലാം ഞാൻ ഉണ്ണിയോട് പറഞ്ഞു നോക്കി, അവൻ എന്നെ അനുസരിക്കണില്ല. ഈ രാത്രിയിൽ ഞാൻ മാലതിയെ കാണാൻ വന്നത് എന്തിനാണെന്ന് അറിയുമോ? എനിക്കും ഒന്ന് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതിനു വേണ്ടി എന്നെ കൊന്നോളൂ. സന്തോഷത്തോടു കൂടി ഞാൻ മരിക്കാം. ദൈവം ചെയ്ത് എന്നെ കൊന്നു കളയൂ. എന്റെ ദൈവമേ. അച്ഛാ, ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ മാലതിക്ക് കഴിയും. ഇനി മാലതിക്ക് മാത്രമേ കഴിയൂ. കോലാത്ത് അവന്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു, അത് നടന്നു തന്നെ തീരണം. അത് നടത്താൻ മാലതിക്ക് മാത്രമേ കഴിയൂ. മാലതി ഉണ്ണിയെ മറക്കണം. മറ്റൊരു മാർഗവുമില്ല. ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലാത്തതാണ്. പക്ഷേ സ്ത്രീയാണെങ്കിലും ഞാനൊരമ്മയാണ്. ഒരമ്മയുടെ അപേക്ഷയാണ് മാലതി. ദയവ് ചെയ്ത് നീ ഉണ്ണിയെ മറന്നു കളയും. മാലതിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ഉണ്ണിയെ രക്ഷിക്കാനുള്ള ചുമതല മാലതിക്കില്ലേ? ഇല്ലേ മാലതി? എന്റെ ഉണ്ണിയെ രക്ഷിക്കൂ മാലതി. ഉണ്ണിയോട് തെല്ലെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഉണ്ണിയെ മറന്നു കളയൂ മാലതി. എന്റെ അമ്മേ. ഞാൻ പോകുന്നു ചാത്ത. പെരുമ്പാവൂരിലേക്കോ? എന്തിനെ? മാലതിയുടെ അമ്മാവന്റെ വീട് അവിടെയാ, അങ്ങോട്ട് പോയിരിക്കാം. എന്ന് പോയി? ഇന്നലെ രാത്രി. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നാ പറഞ്ഞു പോയി. മാലതി ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പേര് രവിവർമ്മീനല്ലേ? അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? പറയാൻ പാടില്ലാത്തത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്കിത് എന്ത് സംഭവിച്ചു മാലതി? നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം പ്രയോഗിക്കരുത്. ഞാനൊരു യുവതിയാണ്. ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ചിരുന്നു എന്നതൊഴിച്ചാൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല നമ്മൾ തമ്മിൽ. മറ്റൊരു ബന്ധവുമില്ലേ മാലതി? പഠിച്ചിരുന്ന കാലത്ത്
പലതും പറഞ്ഞു കാണും. അത് മരണം വരെ പറഞ്ഞുകൊണ്ട് നടക്കാൻ അത്രയേറെ വിഡ്ഢിയൊന്നുമല്ല ഞാൻ. മാലതി, ദയവചെയ്ത് സത്യം പറ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവെന്ന് നീ കരുതുന്നുണ്ടോ? എന്തിനിങ്ങനെ അഭിനയിക്കുന്നു? നിനക്കെന്നെ ഉപേക്ഷിക്കണമെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? അനാവശ്യം പറയരുത്. ഞാൻ നിങ്ങളെ സ്വീകരിച്ചെങ്കിലല്ലേ ഉപേക്ഷിക്കണ്ടോ? എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ അമ്മാവന്റെ മകൻ എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്. തിരിച്ചു വരും മുമ്പ് നിങ്ങൾ പോകണം. മാലതി, എന്റെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടി മേലാൽ ഇങ്ങോട്ട് വരികയുമരുത്. അപ്പോൾ എന്റെ ഭാവിയോ മാലതി? അതിലെനിക്ക് താല്പര്യമൊന്നുമില്ല. എന്റെ ബന്ധുക്കൾ തീരുമാനിക്കുന്നത് ഞാൻ അനുസരിക്കും. എന്റെ ഭാവിക്ക് അതാണ് ആവശ്യം. പക്ഷേ എന്റെ ബന്ധുക്കൾ തീരുമാനിക്കുന്നത് ഞാൻ അനുസരിക്കയില്ല, മാലതിക്ക് വേണ്ടി അനുസരിക്കയില്ല. ഈ ജീവിതത്തിൽ എന്നെ ഇനി അതിന് പ്രതീക്ഷിക്കണ്ട. എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. ദയവ് ചെയ്ത് പോകും. പോകും. മോളത് അകത്ത് പോകും. തിരുമേനി, ഇനിയെങ്കിലും ഞങ്ങളൊന്ന് വിട്ടുകൂടെ? ഞങ്ങളൊന്നൊന്ന് ജീവിച്ച കൊള്ളട്ടെ. നിന്റെ കല്യാണത്തിനായി ഇതെല്ലാം അച്ഛനെ ഏൽപ്പിച്ചിട്ടാ അവൾ പോയത്. മകൾ ഇതൊന്ന് അറിഞ്ഞോളൂ, അച്ഛനൊന്ന് കാണട്ടെ. എല്ലാവരെയും ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഈ നാട്ടിൽ കഴിയാൻ എനിക്കിനി പ്രയാസമുണ്ടമ്മേ. അപ്പോൾ ഉണ്ണി ഇനി കോവിലകത്തേക്ക് തിരിച്ചു വരില്ല. ഓ, ഉണ്ണിക്ക് പ്രായപൂർത്തിയായി. ആരോഗ്യവും വിദ്യാഭ്യാസവും ഉണ്ട്. എവിടെ പോയാലും ഉണ്ണിക്ക് ജീവിക്കാം. വയസ്സായ അമ്മയുടെയും അമ്മാവന്റെയും ഭാരം ചുമക്കേണ്ട ചുമതല ഉണ്ണിക്കില്ല. ശാപം കിട്ടിയവരാണ് ഞങ്ങൾ. ഞങ്ങളെപ്പറ്റി ഉണ്ണി വിഷമിക്കണ്ട. എന്നെങ്കിലും ഞാൻ മടങ്ങി വരും. വേണ്ടി വരില്ല. ഉണ്ണി ലേശം കൂടി ക്ഷമിച്ചാൽ മതി. ഇത്രയും നാൾ ഇവിടെ വളർന്നില്ലേ? കുറച്ചുകൂടി ക്ഷമിച്ചുകൂടെ ഉണ്ണി. ഈ കോവിലകം കത്തി എരിയുന്നത് കണ്ടിട്ട് ഉണ്ണി പോയാൽ മതി. നിന്റെ അമ്മയും അമ്മാവനും ഇന്ദു ആ തീയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് എന്റെ ഉണ്ണി പോയാൽ മതി. പിന്നെ തിരിച്ചു വരേണ്ടി വരില്ല. നിന്റെ അച്ഛൻ മരിച്ചത് നിനക്ക് ഓർമ്മയില്ല. അന്ന് നീ ഒരു കൈക്കുഞ്ഞായിരുന്നു. നശിച്ചുപോയ ഒരു കോവിലകവും ഒരു കൈക്കുഞ്ഞിനെയും എനിക്ക് തന്നിട്ടാണ് നിന്റെ അച്ഛൻ പോയത്. അതിനുശേഷം നിന്റെ അമ്മാവൻ എന്നെയും നിന്നെയും ഇങ്ങോട്ട് കൊണ്ടുപോന്നു. പട്ടിണി കൊണ്ട് മരിച്ചു പോകേണ്ട നിന്നെ അദ്ദേഹം വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി. അതിന്റെ നന്ദിയാണ് നീ കാണിക്കുന്നത്. നന്നായിരിക്കുന്നു ഉണ്ണി, നന്നായിരിക്കുന്നു. എന്റെ അമ്മേ, എന്റെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് അമ്മ അറിയുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? കല്യാണ പന്തൽ ഒരുക്കി കഴിഞ്ഞു. ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തു. അവരെല്ലാം ഇവിടെ വരുമ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കണോ മോനെ? ശ്രീവാഴും കോവിലകം എന്നൊരു കോവിലകം പിന്നെ ഇവിടെ ആവശ്യമുണ്ടോ? അമ്പലപ്പറമ്പ് തീറെഴുതി കൊടുത്തു പോലും അഭിമാനം രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിന്റെ അമ്മാവനെ നീ ഇങ്ങനെ തന്നെ സഹായിക്കണം മോനെ.
സഹായിക്കണം. മുൻപൊയ്ക്കുള്ളൂ, നാളെ ഇതെല്ലാം കത്തി തീർന്നതിന് ശേഷം മുൻപൊയ്ക്കുള്ളൂ. എന്നെ നിങ്ങൾ കൊല്ലാതെ അടങ്ങുകയല്ലേ? അല്ലേ അമ്മേ? എന്റെ മോൻ ഒരാപത്തും ഉണ്ടാവില്ല, മോൻ സുഖമായി പോയ്ക്കൊള്ളൂ. പക്ഷേ ഈ കോലാത്തിന് തീ കൊളുത്തിട്ടേ പോകാവൂ. ഇല്ലമ്മേ, ഞാൻ പോകുന്നില്ല. എന്റെ അമ്മയ്ക്കും അമ്മാവനും ഈ കോവിലകത്തിന്റെ അന്തസ്സിനും വേണ്ടി ഞാൻ ഇന്ദുവിനെ വിവാഹം ചെയ്യാം. മോനെ, എന്റെ പൊന്നു മോനെ. ഇന്ദുവിനെ ഞാൻ വിവാഹം ചെയ്യാമോ? എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം. വിവാഹമോ എനിക്കോ? ഈ ജീവിതത്തിൽ അതുണ്ടാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതെല്ലാം നേരാണെന്ന് അച്ഛൻ കരുതിയോ? അപ്പോ ഇനി നീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു മോൾ? അച്ഛൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ പഠിച്ച് വലിയവളാകണം. ഞാൻ പഠിക്കാൻ പോകുന്നു, മറ്റൊന്നും എന്നോട് പറയരുത്. വളരെ നന്നായി. എന്തിനാ ചെറുതാക്കണത്? ഒരു വലിയ പുര തന്നെ വെച്ചോളൂ, നമുക്ക് സന്തോഷം. അതിനിപ്പോ തടി വിലക്ക് മേടിക്കാൻ പറ്റിയില്ല, തീ പിടിച്ച വിലയാണേ. ആ തടി ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിക്കാണ്. ഇവിടെ ഒന്നൊന്ന് പറഞ്ഞിട്ടാകാമല്ല എന്ന് കരുതി. ഏത് തടി? ആ അമ്പലമുറ്റത്ത് നിൽക്കുന്ന ആഞ്ഞിലി തടി. അമ്പലമുറ്റത്ത് നിൽക്കുന്ന തടിയോ? അത് വെട്ടാൻ പാടില്ല,
അത് ദോഷമാ അപ്പൂഞ്ഞേ, അവിടെ ആകെ അശുദ്ധാകില്ലേ? എന്ന് വെച്ചാ അപ്പൂഞ്ഞിനും കേറി കിടക്കാൻ ഒരു പെരയില്ലാന്ന് ഒപ്പുവാ. അതിന് വേറെ തടി നോക്കിക്കോളൂ. അമ്പലമുറ്റത്ത് നിൽക്കുന്ന തടി നോക്കണ്ട, അല്ലെങ്കിൽ തന്റെ പാട്ടപ്പറമ്പിൽ നിൽക്കുന്ന തടി വെട്ടാൻ എന്താണ് അവകാശം? അവകാശമൊക്കെ ഉണ്ടെന്നാണ് ഓരോരുത്തർ പറയുന്നത്. ആ അവകാശം ഒന്നും കോവിലകത്തേക്ക് കൊണ്ടുവരണ്ട കേട്ടോ. ഇത് പണ്ടുകൊണ്ടേ പാരമ്പര്യമുള്ള കോവിലകമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൂഞ്ഞ രൂപയും എന്നി തന്നേര്, ആധാർ അങ്ങ് തിരിച്ചു ഏൽപ്പിച്ചേക്കാം. ഇവിടെ രൂപ ഉണ്ടാവില്ല എന്ന് അപ്പൂഞ്ഞൻ അറിയാമല്ലോ. അപ്പൂഞ്ഞ് എങ്കിൽ പിന്നെ തടി വെട്ടുവോ? പിന്നെ തടി വെട്ടണ്ട കേട്ടോ. മാലതിയെ എന്തു കണ്ടിരിക്കാനിടയില്ല. ഞാൻ ഈ കഥകളൊക്കെ പറയാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ എന്തു നിർബന്ധിച്ച് ചോദിച്ചത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ എന്റെ ഉണ്ണിയേട്ടന് വേണ്ടി കഴിഞ്ഞതെല്ലാം മറക്കുന്നു. അതുപോലെ ഉണ്ണിയേട്ടനെ മറന്നു. അത് മാത്രം എന്നോട് പറയരുത്. ഞാൻ ഇന്ന് ഉണ്ണിയേട്ടന്റെ ഭാര്യയാണ്. വെറും ഒരു ചടങ്ങിന്റെ പേരിൽ മാത്രം. പക്ഷേ എന്റെ മനസ്സും ശരീരവും എന്തുവിന് കിട്ടുകയില്ല. അത് മാലതിക്ക് മാത്രമുള്ളതാണ്. മാലതി അത് സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ അതവൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തിനെന്നെ വിവാഹം ചെയ്തു? എന്തിനാണെന്ന് എന്റെ അമ്മയോട് ചോദിച്ചാൽ പറയും. ഞാൻ ഈ കഥകളെല്ലാം ഇന്ദുവിനോട് നേരത്തെ പറയാമായിരുന്നു, പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇന്ദു തന്നെ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയുമായിരുന്നു. നമുക്കിങ്ങനെ ഒരു ദുർവിധി സംഭവിക്കുകയുമില്ലായിരുന്നു. എന്തു ചെയ്യാൻ, എല്ലാം കഴിഞ്ഞു പോയി. എന്നെ അങ്ങോട്ട് കൊന്നു കളിക്കായിരുന്നില്ലേ അമ്മ? ഇവരെക്കാൾ വേദന എന്താ? എന്തോ നീ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മറ്റന്നാളെ സ്നേഹിക്കുന്ന ഉണ്ണിയേട്ടന്റെ കരുത്ത് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടത്? ഇനിയെങ്കിലും നീ എനിക്ക് സ്വയം തരില്ലേ ഉണ്ണി? ഞാൻ ആരുടെയും സ്വയം നശിപ്പിച്ചിട്ടില്ല, പുതുതായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും അതൊക്കെ മറന്നുകൂടെ? ഞാൻ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്ന് അമ്മ മറന്നുപോയതുപോലെ തോന്നി. ഞാൻ ഇന്ദുവിനെ വിവാഹം ചെയ്തില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകുമെന്ന് അമ്മ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ കാരണം ഒന്നും തകർന്നു പോകരുതെന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇന്ദുവിനെ വിവാഹം ചെയ്തു. അതുകൊണ്ട് എന്റെ മനസ്സിലുള്ളതെല്ലാം മാഞ്ഞുപോയെന്ന് കരുതരുത്. മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടുകയുമല്ല. മാലതിയെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ, പഴയൊരു പ്രേമകഥയോർമ്മയില്ലേ ഓർമ്മയില്ലേ. ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ, വസന്തത്തിൻ പുഷ്പവനത്തിലെ കൽപ്പവൃക്ഷത്തണലിൽ, പോയ വസന്തത്തിൻ പുഷ്പവനത്തിലെ കൽപ്പവൃക്ഷത്തണലിൽ, സ്വപ്നങ്ങൾ കൊണ്ടൊരു കോവിലകം തീർത്ത പച്ചില കിളികളെ ഓർമ്മയുണ്ടോ? പച്ചില കിളികളെ ഓർമ്മയുണ്ടോ? ഭാരതപ്പുഴയിലെ
ജോലിയിൽ പ്രവേശിക്കണം.
അമ്മാവനോട് ചോദിച്ചു. അമ്മാവൻ സമ്മതിച്ചു. എന്താ അമ്മേ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. എല്ലാം അനുഭവിച്ച് തീർക്കണം. അമ്മ പഴയതൊന്നും ഓർമ്മിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ പോയി വരാം. ഉണ്ണിയേട്ടന് ഇത്രയേറെ വിരോധം ഉണ്ടാവാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ അമ്മേ? എന്നെ ഒന്ന് നോക്കിയതും കൂടിയില്ല. എന്റെ ഭഗവതിയെ, ഈ കുട്ടിയെ ഒന്ന് രക്ഷിക്കൂ. എക്സ്ക്യൂസ് മീ, എന്താ കാര്യം? കളക്ടറുടെ റൂം ഏതാണ്? കളക്ടർ സ്ഥലം മാറിപ്പോയി, പുതിയ കളക്ടർ വന്നിട്ടില്ല. അതുവരെ ചാർജ് ചെയ്യേക്കാണ്. എന്താ കാര്യം? ഇവിടെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് പിയെ കണ്ടാൽ മതി, അതാണ് പിയയുടെ മുറിക്ക്. താങ്ക് യു. അതുകൊണ്ട് എങ്ങനെയാ തിരുമേനി പെര പണിയുന്നത്? പെര പണിയുണ്ടാന്ന് കുട്ടിക്കോളൂ. അപ്പുഞ്ഞേ വേറെ കളിക്കരുത് കേട്ടോ, ഉടവാള അറപ്പിരിക്കണേ. അപ്പൊ തടി വെച്ചാൽ തിരുമേനി സമ്മതിക്കില്ല അല്ലേ? ഇല്ല, നാം ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. നാ ഹർജി കൊടുക്കാൻ പോവാണ്. ആർക്ക്? കളക്ടർക്ക്. നീ തടി വെട്ടുന്നത് നാം ഒന്ന് കാണട്ടെ. അമ്പലപ്പറമ്പ ശുദ്ധാക്കിയെ, എന്താ കഥ? ഗുഡ് മോർണിംഗ് സർ. കളക്ടർ ഒന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. ഇത് കളക്ടർ മേശപ്പുറത്തുണ്ട്. വിളിച്ചില്ല, വിളിക്കുമ്പോൾ വന്നാൽ മതി. ശിപ്പായിയാണ് ഞാൻ പറഞ്ഞയച്ചത്. എന്റെ ക്വാർട്ടേഴ്സിലേക്കാണ് ഞാൻ വിളിപ്പിച്ചത്. കളക്ടർ വിളിപ്പിച്ചാൽ എൽഡി ക്ലർക്ക് വരണം. ഇവിടെ ഇപ്പോൾ കളക്ടറും ക്ലർക്കും ഒന്നുമില്ല. മാലതിയും ഓഫീസിൽ വെച്ച് ഞാൻ അപമര്യാദയായി പെരുമാറി. അപ്രതീക്ഷിതമായി അങ്ങയെ മുന്നിൽ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ആ നിമിഷങ്ങളെ നേരിടുവാൻ എനിക്ക് കരുത്ത് കിട്ടിയില്ല. അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണം, ഇത് പറയാനാണ് വിളിപ്പിച്ചത്. ഇനി എനിക്ക് പോകാം. വീണ്ടും കാണുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയില്ല. എന്തെല്ലാം പരീക്ഷണങ്ങൾ കഴിഞ്ഞു, ഈ പരീക്ഷണം പ്രതീക്ഷിച്ചതേയില്ല. സൗഖ്യമെന്ന് കരുതുന്നു. സൗഖ്യം
വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. ഈ റെസ്റ്റ് വാച്ച് ഏതാണെന്നറിയാമോ? ഇത് ഇനി എന്തിന് സൂക്ഷിക്കും? മരണത്തിന്റെ കയ്യിൽ കെട്ടാൻ. എന്താ കിട്ടണിയേ? വല്യമ്പ്രാട്ടിക്ക് മരുന്ന്. ആയിക്കോട്ടെ, അതങ്ങോട്ട് വാങ്ങിക്കോളൂ കുട്ടി. ചെറിയ കുപ്പിയിലെ കഷായം ഇത് ധാനേന്ദ്രൻ മുക്കൂട്ട. അല്ല, മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോഴേക്കും അരിയൻ ഒരു വിശേഷമായിരിക്കണം. എന്താ ലോകാവസാനായെന്നാ തോന്നണേ? അതേലോ, എല്ലാം ഇപ്പോഴും അങ്ങോട്ട് തല കീഴായി മറിയില്ലേ. ആയി കിട്ടുണിയേ, ലോകാവസാനായി. ആ അല്ലാണ്ട് ഇങ്ങനെ ഒന്നും വരില്ല. ആ ചാത്തന്റെ ക്രാത്തിയെ ഇവിടെ കളക്ടറായി വന്നിരിക്കണത്രേ. കലികാലം എന്നല്ലാണ്ട് എന്താ അടിയനെ കൊണ്ട് ഉണർത്തിക്കുക? അബദ്ധായോ കിട്ടിയേ, ആ ഔസപ്പിന്റെ പേർക്ക് ഒരു അരഞ്ഞു കൊടുത്തിട്ടില്ലേ കളക്ടർക്ക്? അതങ്ങോട്ട് തള്ളിക്കളയോ പറ്റോ? അടിയനൊന്ന് ഉണർത്തിക്കാലോ. എന്താ അത്? തിരുമനസ്സുകൊണ്ട് അടക്കുന്ന എഴുന്നള്ളിയാൽ. ആര്? നാ എഴുന്നള്ളിയേ. ആ ചാത്തന്റെ കിടാത്തിയെ കാണാൻ നാ അങ്ങോട്ട് എഴുന്നള്ളിയേ. ഹായ്. ഏട്ടനൊന്ന് പോയാൽ കാര്യം അങ്ങോട്ട് തീരാനേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നണേ. എന്നാലും ചാത്തന്റെ കിടാത്തിയെ കാണാൻ നാം എങ്ങനെയാ ആശുപത്രിയെ അങ്ങനെ എഴുന്നള്ളുക? ആരായിട്ട് എന്താ കാര്യം? കളക്ടറായി പോയില്ലേ? എന്ത് ചെയ്യാം, വേണ്ടി വന്നില്ലേ? പോരേച്ചാൽ ദേവിക കാര്യവും സ്വയിക്കലയാ. എന്റെ കൃഷ്ണ ഭഗവാനെ. എന്നാ നീ അകത്തേക്ക് എഴുന്നള്ളിക്കൊള്ളൂ. അല്ലാച്ചാ, ഞാൻ പോയി അനുവാദം അങ്ങോട്ട് വരാം. എന്താ കളക്ടറേ, കളക്ടറത്തെ അകത്തില്ലേ? അകത്തോട്ട് പോവാ, അനുവാദം വേണം. അനുവാദം നിങ്ങളോട് തരിയില്ല. പോവാച്ചാ, പിടിച്ചിട്ട് മാറ്റാന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? എന്ത് വേണം, അനുവാദം ഞാൻ വാങ്ങിച്ചോളാം. തമ്പുരാൻ എഴുന്നള്ളി നിൽക്കുന്നു എന്ന് പറയൂ. അറിയില്ലേ, ശിവാനും കൂടെ തമ്പുരാൻ എഴുന്നള്ളി നിൽക്കുന്നു എന്ന് പറയൂ. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു കിട്ടുണിയേ. അമ്പലക്കാര്യമല്ലേ, വരാണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാം പറഞ്ഞോ. എന്നാ എഴുന്നള്ളിക്കളും, എഴുന്നള്ളിക്കളും. വേണ്ട വേണ്ട, ഒരാൾ പോയാ മതി. ഞാൻ അവിടെ ചെന്ന് നിന്നോളാം ശിവായെ. ഇരിക്കണം. വേണമെന്നില്ല. സാരമില്ല, അങ്ങിരിക്കണം. വിശേഷിച്ച് നാം ഒരു ഹർജി. ആ അത് ഞാൻ കണ്ടു. പക്ഷേ ഒരു കളക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. മുനിസിപ്പൽ കോർട്ട് വഴിയാണ് അതിന്റെ തീരുമാനം ഉണ്ടാവേണ്ടത്. അമ്പലപ്പറമ്പിന്റെ കാര്യ ഇവിടുന്ന് വിചാരിച്ച വിചാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അധികാരമില്ലാത്തത് ചെയ്തുകൂടല്ലോ. അപ്പോ ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായയാണ്. സഹായിക്കാനാവില്ല. നിയമത്തിൽ സഹായമില്ല, നീതിയും. വരട്ടെ. അങ്ങനെയാവട്ടെ. നിന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇതെല്ലാം വേണോ അപ്പുഞ്ഞി? അപ്പുക്കുഞ്ഞിനോട് തിരുമേനി ക്ഷമിക്കണം. ആ അമ്പലപ്പറമ്പ് ഇങ്ങോട്ട് ഒഴിഞ്ഞു തരാൻ വേണ്ടിയാണ് അപ്പുക്കുഞ്ഞി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നോം ഒഴിഞ്ഞു വാങ്ങിച്ചോളാം അപ്പുഞ്ഞെ. അപ്പുഞ്ഞിനോട് വാങ്ങിയ ഉറുപ്പിയ ഒന്നും ഉണ്ടായിക്കൊള്ളട്ടെ. അപ്പുക്കുഞ്ഞിന് രൂപയൊക്കെ തന്നു തിരുമേനി. തന്നു ആരാ? പുതിയതായിട്ട് വന്ന കലക്ടറമ്മയില്ലേ,
ഇന്നലെ അപ്പുകുഞ്ഞെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. തിരുമേനിയുടെ അമ്പലമൊക്കെ നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അത് രൂപ എന്നാ അങ്ങോട്ട് തിരിച്ചു കൊടുക്കരുതോ എന്നൊരു ചോദ്യം. അപ്പുകുഞ്ഞ് അതങ്ങ് സമ്മതിച്ചു, പല രൂപയെ എണ്ണി തന്നു. ഇതേ ഇനി ഇതങ്ങ് ഒഴിഞ്ഞ് മേടിച്ചോളണം, ഇന്നലെ ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടില്ല. ജോലിക്ക് പോണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞുവോ? വേണമെന്നും വേണ്ടെന്നും ഉണ്ണി തന്നെയല്ലേ പറയണത്? ഏതായാലും ആ ജോലി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ഉണ്ണിക്ക് ആ ജോലി ഇഷ്ടമില്ലേ? അതെ അമ്മ, എനിക്ക് ഇഷ്ടമില്ല. ബി എ പാസ്സായിട്ട് ഒരു എൽ ഡി ക്ലർക്കായിട്ട് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറ. ഇതൊക്കെ ഉണ്ണിക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? അമ്മ അധികം സംസാരിക്കണ്ട, സുഖമില്ലാത്തതല്ലേ. അറിഞ്ഞോ വിശേഷങ്ങൾ? ഗോപിലകത്ത് സുഹൃതം അത്രയ്ക്ക് അങ്ങോട്ട് നാനാവിധമായിട്ടില്ല, അത് കൂട്ടിക്കോളൂ. ഭരദേവനെ രക്ഷിച്ചു. എന്താ ഉണ്ടായിയാവോ? ഹായ്, ആ കിടാക്കിയെ കലക്ടർ ചാത്തന്റെ മകളെ. എന്താ കണ്ടു പോയിട്ട്? കണ്ടുച്ച കാര്യം നടപ്പില്ല എന്നുറപ്പിച്ച് തന്നെയാണ് നാം പോന്നത്. ഗോപിലകത്ത് എത്തിയപ്പോഴേക്കും അപ്പുകുഞ്ഞു നിൽക്കുന്നു വാതിക്കൽ. അവന്റെ ഇടപാട് ആ പെണ്ണ് അങ്ങോട്ട് തീർത്തത്രേ. ഏത് പെണ്ണാണാവോ? ഹായ്, എന്താ സുഭദ്രയെ കേക്കണേ? ആ ചാത്തന്റെ മകളില്ലേ കലക്ടർ, അപ്പുകുഞ്ഞുള്ള രൂപ അവള് കൊടുത്തിരിക്കുന്നു അമ്പലപ്പറമ്പിന്റെ ആധാരം ഒഴിഞ്ഞു തരാൻ. അപ്പുകുഞ്ഞു ഉണുക്കാണത്രേ. ഭരദേവനെ രക്ഷിച്ചു. അമ്പലപ്പറമ്പ് ആശുദ്ധാക്കാണ്ട് കഴിഞ്ഞു. അതല്ലേ അറിയണ്ടു ആ ഉണ്ണി എങ്ങടാ പുറപ്പാട്? ആ അമ്പലത്തിൽ പോയി ഒന്ന് കുളിച്ചു കിടുതോളൂ. ആ നോ, ഒന്ന് കുളിച്ചു കിടന്നിട്ട് വരാം. ഒരു വഴിപാടും ആയിക്കോട്ടെ. എന്താ കൃഷ്ണ? അമ്മേ, കിട്ടുന്നേ അപ്പുറത്തുണ്ടോ മോളെ? നോക്കില്ല. ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോളൂ. കിട്ടുന്നിയപ്പോ ഒരിടത്തൊന്ന് പറഞ്ഞയക്കാൻ വേണ്ടിട്ടാ. എനിക്ക് ഒരാളെ ഒന്ന് ഇങ്ങോട്ട് വിളിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആരെയമ്മേ? അതെല്ലാം മോളും പിന്നാലെ അറിഞ്ഞോളും. കിട്ടുണ്ണിയെ വിളിപ്പിച്ചോളൂ. ശരി. ഓ ശരി. എന്തിനാ ഞാൻ കോയിലകത്തേക്ക് വരണമെന്ന് പറയുന്നത്? ഉത്തരവ് വാരക്ക് നിശ്ചയമില്ല. വല്യമ്പ്രാട്ടിക്ക് ഒന്ന് കാണണോത്രേ. ഇനിയൊരിക്കൽ വരാമെന്ന് പറയൂ. ഉത്തരവ് വരാണ്ട് പറ്റില്ല. വല്യമ്പ്രാട്ടിക്ക് സുഖമില്ലാതെ കിടക്കാണ്. അല്ലാച്ച ഇങ്ങോട്ട് എഴുന്നള്ളുമായിരുന്നു. എന്തോ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടത്രേ. വലിയ വലിയ ദുഃഖാവും. ഞാൻ വരാമെന്ന് പറയും. ഉത്തരവ് എപ്പോഴാണാവോ? ഇന്ന് തന്നെ വൈകിട്ട് 5 മണിക്ക്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോ വാരങ്ങിടും. വൈകാനിടയില്ല. കളക്ടർ അല്ലേ? അമ്മാളു, ആ കസാല എടുത്ത് ഇങ്ങോട്ടിട്ടോളൂ.
അടിച്ചു വരത് മതി, നീയും പൊയ്ക്കോ. എന്തിനാ സാരമില്ല, മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ മാലതിയെ വിളിപ്പിച്ചതെന്ന് കൂട്ടിക്കോളൂ. പറയാൻ പാടില്ലാത്ത ഒരു കാര്യം എനിക്ക് മാലതിയോട് പറയാനുണ്ട്. എങ്ങനെയാ അതങ്ങോട്ട് പറയ? ഏതായാലും പറയാൻ തീരുമാനിച്ചില്ലേ? ഒരിക്കൽ മാലതി എന്റെ അപേക്ഷ കേട്ടതാ, പക്ഷേ അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. ഞാൻ പറയുന്നത് മാലതിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അന്ന് രാത്രി ഞാൻ മാലതിയുടെ വീട്ടിൽ വന്നു, എന്തെല്ലാം പറഞ്ഞിട്ടും മാലതി കേട്ടില്ല. അവസാനം ഞാൻ കാലു പിടിച്ച് അപേക്ഷിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ണിയെ മറക്കാമെന്ന് മാലതി സമ്മതിച്ചു. അങ്ങനെ ഇന്ദുവിനെ ഉണ്ണി വിവാഹം ചെയ്തു. പക്ഷെ കല്യാണം കഴിഞ്ഞുവെന്ന് മാത്രം ഉണ്ണി ഇപ്പോഴും ഇന്ദുവിന്റെ കണ്ണുനീര് കാണാൻ എനിക്കിനി വയ്യ. മാലതി ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ കഴിയൂന്ന് എനിക്കറിയാം. അതിനുവേണ്ടിയാ മാലതിയെ ഞാൻ വിളിപ്പിച്ചത്. ഞാനെന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒരു സ്ത്രീയോടും ഇങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആവശ്യക്കാർക്ക് ഔചിത്യമില്ലല്ലോ. മാലതി പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കൂ. ഞാനോ? മാലതിയുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. എന്നാലും എന്റെ അവസാനത്തെ ആഗ്രഹമായത് മരിക്കുന്നതിന് മുൻപ് ഉണ്ണിയും ഇന്ദുവും ഭാര്യാഭർത്താക്കന്മാരായി കഴിയുന്നത് എനിക്കൊന്ന് കാണണം. മാലതി പറഞ്ഞാൽ ഉണ്ണി കേൾക്കാതിരിക്കില്ല, മാലതി പറഞ്ഞാൽ മാത്രമേ ഉണ്ണി കേൾക്കൂ. എന്ത് പറയുന്നു മാലതി? ഉണ്ണിയോട് പറയില്ലേ? മറ്റൊന്നും എനിക്ക് അപേക്ഷിക്കാനില്ല. എന്നെയും ഒരു സ്ത്രീയായിട്ടെങ്കിലും അംഗീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പറയാൻ പാടില്ലാത്തതാ ഞാൻ പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാലും ഇങ്ങനെയൊരു പരീക്ഷണം കൂടി വേണോ? എന്നോട് ക്ഷമിക്കൂ മാലതി, എന്നോട് ക്ഷമിക്കൂ. എന്റെ അവസാനത്തെ ആഗ്രഹമായത് എന്റെ ദേവി, എന്റെ ഉണ്ണിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്നെ ഉപേക്ഷിക്കുകയായിരുന്നു അല്ലേ? അല്ല, അങ്ങേക്ക് വേണ്ടി തന്നെ അങ്ങേ ഉപേക്ഷിക്കുകയായിരുന്നു. മനസ്സിലായില്ല. എന്നെ സ്നേഹിക്കുന്ന മനുഷ്യൻ ഞാൻ കാരണം നശിച്ചുകൂടാ. എന്റെ സ്നേഹം അദ്ദേഹത്തിനൊരു ശിക്ഷയായിക്കൂടാ എന്ന് കരുതി. എന്നിട്ട് എന്ത് നേടി? കണക്ക് കൂട്ടി തീർന്നില്ല. നഷ്ടത്തിന്റെ കണക്കുകൾ? അതെ, പിടിച്ചു വാങ്ങിയ നഷ്ടങ്ങൾ. ഇത്ര വലിയൊരു ത്യാഗം വേണമായിരുന്നു? എത്ര ചെറിയ ത്യാഗമായാലും ഫലപ്രദമായില്ലെങ്കിൽ വേദനാജനകമാണ്. ഇതൊരിക്കലും ഫലപ്രദമാകാൻ പോകുന്നില്ല. ഇനിയും ഇങ്ങനെയൊന്നും പറയാൻ അങ്ങേക്ക് അവകാശമില്ല. അങ്ങൊരു ഭർത്താവാണ്. പക്ഷേ എനിക്കൊരു ഭാര്യയില്ല.
ഭാര്യ ഉണ്ടാകുന്നെങ്കിൽ അത് ഞാനായിരിക്കും അല്ലേ? മറ്റാർക്കും അതിന് അർഹതയില്ല. അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. ഈ ജന്മത്തിൽ പോലും എനിക്ക് വിശ്വാസമില്ല. എങ്കിൽ എന്നെങ്കിലും വിശ്വസിക്കൂ. ഈ ജന്മത്തിൽ മാലതി ഒരു ഭാര്യയാവില്ല, ആരുടെയും ഭാര്യയാവില്ല. കുറെ സ്മരണികളുടെ സൗഖ്യവുമായി കഴിഞ്ഞു കൂടുവാൻ അവൾ പഠിച്ചു കഴിഞ്ഞു. അവൾക്കിനി അത് മാത്രമേ വേണ്ടു. ശരി, ഒരു കളക്ടർ ആലോചിക്കാതെ സംസാരിക്കാറില്ല. കളക്ടറായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. എന്നാലും ഞാനത് മറക്കരുതല്ലോ. വളരെയേറെ ജോലി തിരക്കുകൾ കാണും. പോകാൻ തിടുക്കമൊന്നുമില്ല. ഞാൻ കാരണം തകർന്നു കിടക്കുന്ന ചിലതെല്ലാം എനിക്ക് തന്നെ കൂട്ടി യോജിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. മനസ്സിലാക്കുകയില്ലെന്ന് വാശി പിടിക്കരുത്. എന്റെ വാശി എന്റെ തന്നെ നാശത്തിനാണെന്ന് എനിക്കറിയാം. അത് മറ്റു ചിലരെ കൂടി നശിപ്പിക്കുമെങ്കിൽ ആ വാശി ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്? നിഷ്കളങ്കയായ ഒരു യുവതിയും സാധുവായ ഒരു അമ്മയും ഇതിനിടയിലുണ്ട്. അത് മറക്കരുത്. എല്ലാം മറക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഒരു ഭർത്താവിന് കിട്ടുന്നതുവരെ സ്ത്രീക്ക് ജീവിതമില്ല. ഇനിയെങ്കിലും നിങ്ങളുടെ ഭാര്യക്കൊരു ജീവിതം കൊടുക്കൂ. സ്നേഹിച്ച പുരുഷൻ വിവാഹം ചെയ്യാത്ത വേദന ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയും. പക്ഷേ വിവാഹം ചെയ്ത പുരുഷൻ സ്നേഹിക്കാത്ത വേദന ഒരു സ്ത്രീക്കും സഹിക്കാനാവില്ല. എല്ലാം സഹിക്കാൻ ബാധ്യത ഉള്ളവരെ തെല്ലും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് ഭംഗി. ജീവിതത്തിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടിയ ഒരുവൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും കാത്തിരിക്കുന്ന ഒരു സാധുവിനെ വേദനിപ്പിക്കുന്നത് കഷ്ടമല്ലേ? ദയവ് ചെയ്ത് ഇനിയെങ്കിലും അഭാഗ്യയിനിയെ കണ്ണീർ കുടിപ്പിക്കാതിരിക്കൂ. ഇനിയെങ്കിലും അവരെ നിങ്ങളുടെ ഭാര്യയായി അംഗീകരിക്കൂ. ആരോട് സംസാരിക്കുന്നു എന്നറിയാമോ? സംസാരിക്കുന്നത് മാലതി, കേൾക്കുന്നത് ആരാണെന്ന് സ്വയം തീരുമാനിച്ചാൽ മതി. ഒരു ജീവിതത്തിലെ ഏറ്റവും രസകരമായ സന്ദർഭമാണിതെന്ന് തോന്നുന്നു. ആയിരിക്കാം, മറന്നു കളയൂ. ശരി, മറക്കുന്നു. ഇനി മുതൽ ഇന്ദുവിനെ എന്റെ ഭാര്യയായി കരുതണം. അത്രയല്ലേ ഉള്ളൂ? മറ്റൊന്നും എനിക്ക് അപേക്ഷിക്കാനില്ല. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഏറ്റവും വലിയ വിശേഷമാണിത്. ശരി, ഇന്നു മുതൽ ശ്രമിക്കാം. സത്യം, ഞാൻ ജയിച്ചു. മാലതി ഒരിക്കലും തോറ്റിട്ടില്ല. ഓ, ഞാൻ പേര് വിളിച്ചു, ക്ഷമിക്കണം, ഇനി അങ്ങനെ വിളിക്കില്ല. എന്റെ പ്രാർത്ഥന പഠിച്ചു. എനിക്കിനി പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി സംസാരിക്കുന്നതെങ്കിലും എനിക്കൊന്ന് കാണണം. ഞാനിത് അവരുന്നു. എന്നെ പരിചയമില്ലായിരിക്കും, എനിക്കറിയാം. അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ നേരത്തെ ഒന്നും അറിഞ്ഞിരുന്നില്ലേ? അതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറഞ്ഞുകൂടാ. സന്തോഷമായി പോയി വരൂ. രവിവർമ്മ കാത്തിരിക്കുകയാണ്. പുത്തൻ പെണ്ണായിട്ട് തന്നെ അങ്ങോട്ട് കടന്നു ചെല്ലണം. നീ ഇത്രയേറെ നല്ലവളാണെന്ന് ഞാൻ കരുതിയില്ല മാലതി. വരൂ ചെല്ലുമോടെ. Thank you.
ഉണ്ണിയേട്ടൻ എന്നോട് ക്ഷമിക്കില്ലേ? എന്തോ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഉണ്ണിയേട്ടന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാവും. എന്തുവിനെ ഞാനാണ് വേദനിപ്പിച്ചത്? ക്ഷമിക്കേണ്ടത് എന്തുവാണ്? എന്തു എനിക്ക് മാപ്പ് തരില്ലേ? ഉണ്ണിയേട്ടൻ എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇനി ഞാൻ ഒരിക്കലും ഇന്ദുവിനോട് അങ്ങനെ ഒന്നും ചോദിക്കില്ല. അവസാനമായി ചോദിച്ചെന്നേ ഉള്ളൂ. അണിയിച്ചൊരുക്കിയത് മാലതിയായിരിക്കും. അതെ, മാലതി സ്നേഹമുള്ളവളാണ്. മാലതി സ്നേഹമുള്ളവളാണ്. ഉണ്ണിയേട്ടനെന്താ, സുഖമില്ലേ? ഇല്ല, ഞാൻ സുഖം തേടി പോവുകയാണ്. ദുഃഖത്തിന് എത്തിനോക്കാൻ പോലും കഴിയാത്ത ഒരു ലോകത്തിലേക്ക്. ഇന്ദുവിന് നല്ലത് വരട്ടെ. എനിക്കൊരു ഹൃദയമേ ഉള്ളൂ. അത് നേരത്തെ ഒരാൾക്ക് കൊടുത്തുപോയി. ഇനി അത് തിരിച്ചു വാങ്ങാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഞാൻ തയ്യാറില്ല. ബുദ്ധിശൂന്യതയായിരിക്കാം, എന്നാലും ക്ഷമിക്കൂ. എന്താണ് ചേട്ടാ?